சர்வசம்சயசேதாரம் சச்சிதானந்த விக்ரஹம் சதா சுஸ்மேர வதனம் பாலகிருஷ்ணம் நமாம்யஹம் சதா சிவ சமாரம்பாம் சங்கராச்சார்ய மத்யமாம் அஸ்மதாச்சார்ய பர்யந்தாம் வந்தே குரு பரம்பராம் நாராயணம் பத்மபுவம் வசிஷ்டம் சக்திம் ச தத் புத்ர பராசரம் ச வியாசம் சுகம் கௌடபதம் மகாந்தம் கோவிந்த யோகேந்திர மதாஸ்ய சிஷ்யம் ஸ்ரீ சங்கராச்சார்ய மதாஸ்ய பத்மபாதம் ச ஹஸ்தாமலகம் ச சிஷ்யம் தம் தோடகம் வார்த்திககாரமன்யான் அஸ்மத் குருன் சந்ததமானதோஸ்மி. எல்லாவர்க்கும் എന്റെ വിനീതമായ പ്രണാമം. ഇന്നലെ സാറിന്റെ സമാധി ദിനമായിരുന്നു, ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. 1923 ഫെബ്രുവരി 4 സമാധി, അതായത് ഇന്നലെ ഫെബ്രുവരി 5 ജന്മദിനം. ഈ ആചാര്യന്മാരെ ഒരിക്കലും ശരീരമായിട്ട് കാണരുത്, അങ്ങനെ കാണുന്നത് മഹാപാപമാണ് എന്നാണ് ശാസ്ത്രങ്ങളുടെ മതം. എന്നാലും ശരീരത്തിന് നാം പ്രാധാന്യം കൽപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? അമ്പലം പോലെയാണ്, വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ശ്രീകോവിലിന് പവിത്രത കൈവരുന്നത് ആണല്ലോ. അതുപോലെ ഉള്ളിൽ ഈ ബോധസ്വരൂപമായ സത്യം ഉള്ളത് കൊണ്ട് ജ്ഞാനികളുടെ ശരീരത്തിനും പ്രാധാന്യമുണ്ട്. നമ്മൾ നമസ്കരിക്കുന്നത് ശരീരത്തിനെയാണ്, തൊഴുന്നതും ആ ദേഹത്തെ നോക്കിയിട്ടാണ്. എന്തുകൊണ്ട്? ശരീരത്തിനാണ് ആ തൊഴലെങ്കിലും വന്ദനമെങ്കിലും ഉള്ളിലുള്ള ആത്മാവിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുമ്പോഴും അങ്ങനെ തന്നെയാണ്. ജഡശരീരത്തിനല്ല ആദരവ് ബഹുമാനം, ഉള്ളിലുള്ള ആ ചൈതന്യം ചേതനനാണ് ആ ആദരവും ബഹുമാനവും. കഴിഞ്ഞ 2 ദിവസം നമ്മൾ അനുവർത്തിച്ചിരുന്ന മാർഗത്തിൽ നിന്നും അല്പം വ്യതിയാനം വരുത്തുകയാണ് ഇന്ന്. കാരണം സാറിനെ കുറിച്ച് പറഞ്ഞു തീർക്കണം എന്നൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് സാറിനെ കുറിച്ചുള്ള ആ അനുസ്മരണം മുഴുവൻ അവസാനിപ്പിച്ചതിന് ശേഷം നമ്മൾ പദ്യത്തിലേക്ക് കടക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നത് എന്താ? പദ്യങ്ങളും വായിച്ച് അനുസ്മരണവും രണ്ടും സമാന്തരമായി കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്തത്. ഇപ്രാവശ്യം അത് ഇന്നത്തേക്ക് അത് പറ്റില്ലെന്ന് തോന്നുന്നു. കാരണം നമുക്ക് സമയം വളരെ പരിമിതമാണ്. പ്രൗഢാനുഭൂതി തീർക്കണമെന്നുള്ളതല്ല ഉദ്ദേശ്യം, സാറിനെ അനുസ്മരിക്കണമെന്നുള്ളതാണ്. അതിനാണ് പരമപ്രാധാന്യം. അതുകൊണ്ട് നമ്മുടെ സമ്പ്രദായത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തുന്നു. സാറ് കൂടെ കൂടെ പരാമർശിക്കുന്ന 2 വ്യക്തികളുണ്ട്, ബാബ ആംതെയും സ്റ്റീഫൻ ഹോക്കിൻസ്. ഇവർ 2 പേരെയും സാറ് പലപ്പോഴും തന്റെ പ്രഭാഷണത്തിനിടയ്ക്ക് ഉദ്ധരിക്കാറുണ്ട്. ബാബ ആംതെയെ കുറിച്ച് സാറ് പറയുന്നതാണ്, കുഷ്ഠരോഗികളുടെ പുനരധിവാസത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാൻ ബാബ ആംതെ. പക്ഷേ അദ്ദേഹത്തിന് വയ്യാതെയായപ്പോ അദ്ദേഹം വളരെയേറെ അസ്വസ്ഥനും അസന്തുഷ്ടനുമായിരുന്നു. കാരണം കുഷ്ഠരോഗികൾ ഇനിയും ബാക്കി കിടപ്പുണ്ട്, തനിക്ക് അവരെ ശുശ്രൂഷിക്കാനുള്ള ശേഷിയില്ല, ആരോഗ്യമില്ല. അപ്പൊ അദ്ദേഹം തന്റെ ദുഃഖം വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചു എന്നാണ്. അപ്പൊ സാർ അതിനെ കുറിച്ച് പറയുമ്പോ, എന്ത് ചെയ്താലും അത് സാമൂഹ്യ സേവനമോ ആതുര ശുശ്രൂഷയോ എന്ത് തന്നെ ആയാലും നിസ്സംഗമായി ഈശ്വര പൂജ എന്നുള്ള രീതിയിൽ അനുഷ്ഠിക്കണം, എന്നാലേ മനസ്സിന് സ്വസ്ഥതയുണ്ടാകൂ. ഇതാണ് ബാബ ആംതെയെ കുറിച്ച് സാറ് പറഞ്ഞത്. പിന്നെ സ്റ്റീഫൻ ഹോക്കിൻസ്, ഹിസ്റ്ററി ഓഫ് ടൈം, സമയത്തിന്റെ ചരിത്രം എന്നുള്ള ഗ്രന്ഥം എഴുതിയ ഒരു വിദേശിയാണ്. അന്ന് ജീവിച്ചിരുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ്. അവസാനം അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തില് ശരീരത്തിലെ ഞരമ്പുകളൊക്കെ തളർന്ന് വീൽചെയറിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുകയാണ്, ഓരോ രാജ്യത്തും ചെന്നിറങ്ങും. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പേപ്പറിൽ ബാലകൃഷ്ണൻ നായർ സാറ് വായിച്ചിട്ട് സാറിന്റെ കമന്റ് പറയും. അപ്പൊ ഈ സ്റ്റീഫൻ ഹോക്കിൻസ് എന്താ പറയുന്ന ചോദിച്ചാൽ, അദ്ദേഹം അന്ന് ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാരിൽ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ എന്തിനു ജനിച്ചു എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ജീവിതത്തിന്റെ ഉദ്ദേശ്യം എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. ഞാൻ അതും ഇതുമൊക്കെ പഠിച്ചു, ശാസ്ത്രത്തിന് വലിയ വലിയ സംഭാവനകളൊക്കെ ചെയ്തു. ഞാനിപ്പോ ഇതാ ശരീരത്തിന് വയ്യാതെ അവയവങ്ങൾ തളർന്ന് വീൽ ചെയറിലാണ് ചുറ്റി സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ സാറ് വളരെ കാരുണ്യത്തോടുകൂടി പറയും, മഹാത്മാവാണ്, വലിയ ശാസ്ത്രകാരനാണ്, ഒക്കെ ശരി തന്നെ. അദ്ദേഹം ഇവിടെ വന്നിരുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു പരമസത്യം എന്തെന്ന്. പക്ഷെ അതിനുള്ള ഭാഗ്യം
അദ്ദേഹത്തിന് ഉണ്ടായില്ല. കാരണം ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും തന്നെ പലർക്കും അറിയില്ല. ഇപ്പോഴാണല്ലോ സാർ എന്നെ ഇത്ര പ്രശസ്തി ഉണ്ടായത്. സാറ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ മരണശേഷം മാത്രമേ എന്നെ ലോകം തിരിച്ചറിയൂ എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദേഹം പതിച്ചതിന് ശേഷം മാത്രമേ ലോകം എന്നെ മനസ്സിലാക്കൂ. സാധനയെ കുറിച്ച് സാർ എപ്പോഴും പറയും, നിങ്ങൾ എന്ത് സാധന അനുഷ്ഠിക്കുമ്പോഴും വളരെ കരുതലോടുകൂടി ഇരിക്കണം, അത് വാസനയായി ഉള്ളിൽ സഞ്ചയിക്കാതെ നോക്കണം. ഒരിക്കൽ ഞാൻ ജീവിതത്തിൽ കാണിച്ച ഒരു വലിയ അബദ്ധമായി പോയത്, പക്ഷെ എനിക്കറിയില്ല, ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരാളുണ്ടായിരുന്നു, ബ്രാഹ്മിനാണ്, സന്ധ്യാവന്ദനം ഒരു വ്രതമായി അനുഷ്ഠിക്കുന്ന ആളാണ്, മൂന്ന് നേരം സന്ധ്യയെ ഉപാസിക്കും അദ്ദേഹം. ഒരു ദിവസം ബാലകൃഷ്ണൻ നായർ സാറിനെ കാണണമെന്ന് പറഞ്ഞു, ഞാൻ വിളിച്ചോണ്ടുപോയി. ഞാൻ വിചാരിച്ചത് എന്തോ സാറിനെ നമസ്കരിച്ച് ആശീർവാദം വാങ്ങിക്കാനും എന്തെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് ഗ്രഹിക്കാനും വേണ്ടിയാണ് ഇദ്ദേഹം സാറിനെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ കരുതിയത്. ഇദ്ദേഹം അവിടെ ചെന്നു, നമസ്കരിച്ചു, തൊഴുതു, അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പം സാറിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ സന്ധ്യാവന്ദനം വിടില്ല. സാർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സന്ധ്യാവന്ദനം വിടണമെന്ന്? പൂജ ചെയ്യരുന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്പലത്തിൽ പോരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇദ്ദേഹം, അതാണ് ഒരുപാട് ആൾക്കാര് സാറിന്റെ വാക്കുകളെ തെറ്റിദ്ധരിച്ചാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഒരു ദുഃഖകരമായ സത്യമാണത്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, നിങ്ങളെന്ത്, ഈ ഞാൻ വിളിച്ചോണ്ട് പോയ ആള് സാറിന്റെ അടുത്ത് പറഞ്ഞാണ്, വിരൽ ചൂണ്ടിയാണ് സംസാരിച്ചത്, സാറിന്റെ അടുത്ത് വിരൽ ചൂണ്ടി സംസാരിച്ചു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ സന്ധ്യാവന്ദനം വിടുകയില്ല. സാർ വളരെ ശാന്തനായി പറഞ്ഞു, സന്ധ്യാവന്ദനം വിടണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് സാധന ചെയ്യുമ്പോഴും അത് നിസ്സംഗ ഭാവത്തോടുകൂടി വേണം ചെയ്യാൻ, അതൊരു വാസനയാവരുത്, അതിൽ നിർബന്ധ ബുദ്ധി പാടില്ല, ഇത്രയേ സാറ് പറഞ്ഞിട്ടുള്ളൂ. ഇദ്ദേഹം അതിനെ തെറ്റായി മനസ്സിലാക്കി. എന്നിട്ട് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഈ ഞാൻ വിളിച്ചോണ്ട് പോയ എന്റെ അയൽവാസി, അദ്ദേഹം മരണമടഞ്ഞു. ഈ കാര്യം ഞാൻ സാറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ അല്ല, അതിനു മുമ്പ് ഇദ്ദേഹം സാറിൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ സാറ് പറഞ്ഞു, നമ്മൾ ബോധപൂർവം വിട്ടില്ലെങ്കിൽ അവ നമ്മ വിട്ടു പോകുമെന്ന് പറഞ്ഞു. എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ സാധനകൾ നമ്മ വിട്ട് അകലും എന്ന് പറഞ്ഞു. ഇല്ലില്ല, ഞാൻ ജീവൻ പോകുന്നത് വരെ സന്ധ്യാവന്ദനം ചെയ്തേ അടങ്ങൂ എന്ന് സാറിൻ്റെ അടുത്ത് തർക്കിച്ചു. സാറ് തർക്കിക്കാനൊന്നും നിന്നില്ല, ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ വിളിച്ചോണ്ട് പോയ ആള് മരിക്കുന്നതിന് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെന്ന് കണ്ടു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ആ മഹാത്മാവ് പറഞ്ഞത് വളരെ ശരിയാണ്, എനിക്കിപ്പോ സന്ധ്യാവന്ദനം ചെയ്യാൻ തോന്നുന്നില്ല, അത് എന്നെ വിട്ടുപോയി. എന്തുകൊണ്ട് തോന്നുന്നില്ല എന്നറിയില്ല, വർഷങ്ങളായിട്ട് അനുഷ്ഠിച്ചു പോരുന്ന സാധനയായിരുന്നു ഈ സന്ധ്യാവന്ദനം, ഒരിക്കലും അത് വിടില്ല എന്ന് ശാഠ്യം പിടിച്ച ആളാണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ അവസാനം എന്നോട് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മരണവാർത്ത ഞാൻ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. സാറേ, ഇതുപോലെ അന്ന് സാറിൻ്റെ അടുത്ത് വന്ന് തർക്കിച്ച ആള് മരിച്ചുപോയി എന്ന് പറഞ്ഞു. സാറിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? പാപം, നല്ല സാത്വികനായിരുന്നു, അല്പം തർക്കിക്കുന്ന ഒരു ദോഷം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ, ശുദ്ധനായിരുന്നു അദ്ദേഹം. ഇതായിരുന്നു സാറിന്റെ പ്രതികരണം. തന്നോട് വഴക്കടിക്കാനോ തർക്കിക്കാനോ വരുന്നവരോട് പോലും സാറിന് അല്പം പോലും ദ്വേഷമോ നീരസമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കൽ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ, സാറിന്റെ വീട്ടിലാണെന്ന് തോന്നുന്നു, ഒരാൾ സാർ എപ്പോഴും അവസാനം ചോദിക്കില്ല, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ന് സാറ് ചോദിക്കും. തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറയും, നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ ഇവിടെ എഴുതി ഓഫീസിൽ കൊടുത്തേക്കുക, അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചർച്ച ചെയ്യാമെന്ന്. ഇന്നേ വരെ ആരെങ്കിലും എഴുതി കൊടുത്തോ എന്നുള്ളത് എനിക്കറിയില്ല, ചിലപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ടാവാം, അതിന് സാറ് സമാധാനം പറഞ്ഞിട്ടും ഉണ്ടാവും, അറിയില്ല, അങ്ങനെയൊന്നും ആരും എഴുതി കൊടുത്തായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ ഒരു സംഭാഷണത്തിൻ്റെ ഒടുവിൽ സാറ് പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ന് സാറ് പറഞ്ഞപ്പോ ഒരാൾ എഴുന്നേറ്റ് വേറൊരാളെടുത്ത് വെച്ച് ഇദ്ദേഹത്തിനൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. തനിക്കല്ല, അടുത്തിരിക്കുന്ന ആളിൻ്റെ അടുത്ത് ഇദ്ദേഹത്തിനൊരു സംശയം ഉണ്ടെന്ന്. അപ്പൊ സാറ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സംശയത്തിനുള്ള ഉത്തരം എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അതെന്താ സാറ്, അല്ല ഏത് സംശയവും തീർക്കുമെന്നല്ലേ, എങ്ങനെ ദുഃഖിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ സംശയം. എങ്ങനെ ദുഃഖിക്കാം, കാരണം എല്ലാ ചോദ്യങ്ങളും അങ്ങനെയാണല്ലോ. അതായത് സംശയം തത്വബോധം ഉറയ്ക്കാത്തത് കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോ എങ്ങനെ ദുഃഖിക്കാം, ഓരോ പരിഹാരം ഒക്കെ നേടാനാണല്ലോ നമ്മൾ ഓരോ കാര്യം ചോദിക്കുന്നത്. നമ്മുടെ ശ്രമം മുഴുവൻ അവസാനം ദുഃഖത്തിൽ കലാശിക്കും, ഒരു പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയുമില്ല. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത്, നിങ്ങൾ തത്വബോധം ഉറപ്പിക്കൂ, തത്വബോധം ഉറപ്പിക്കൂ, അത് മാത്രമാണ് സകല പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാരം. എങ്ങനെ ദുഃഖിക്കാം എന്നാണ് ചോദിക്കാൻ പോകുന്നത്. എങ്ങനെ സാറെപ്പോഴും പറയും, ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്,
എന്തെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ദുഃഖിക്കാൻ പറ്റുമോന്ന്, ദുഃഖിക്കാൻ പറ്റുന്നില്ല എന്ന്. നമുക്കാണെങ്കിൽ ദുഃഖം ഒഴിവായ സമയമില്ല. സാറ് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ദുഃഖിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്, രക്ഷയില്ല എന്ന്. ഇതൊന്നും വെറുമ്പാക്കല്ല, സത്യമാണ് സാറിന്റെ അനുഭവമാണ് സാറ് പറയുന്നത്. ഒരിക്കൽ ഞാൻ സാറിന്റെ വീട്ടിൽ പോയി. സാറിന്റെ വീട്ടിൽ പോയപ്പോ വേറൊരാളുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. ഞാൻ അല്പം മാറി അവിടെ ഇരുന്നു. സാറ് ചോദിച്ചതാ എന്താ, എന്തോ ഏതോ ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഈ ആഗതന്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ ചോദ്യം എന്നറിയാവോ? ക്ലച്ചും ഗിയറും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ക്ലച്ചും ഗിയറും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇത് സാറാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടോണ്ടിരിക്കുന്നു. സാറിന് ടൂ വീലർ പോലും ഓടിക്കാൻ അറിയില്ല. ക്ലച്ചും ഗിയറും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ കേട്ടു. കേട്ടിട്ട് സാറ് പറഞ്ഞു, ഒക്കെ ബ്രഹ്മം. അത് ആ സാറിന്റെ ശ്രദ്ധ കണ്ട, നമുക്ക് സാറിന്റെ പ്രഭാഷണം കേൾക്കുമ്പോ പോലും അത്രയും ശ്രദ്ധയുണ്ടോ എന്ന് സംശയം തോന്നും. അത്ര ശ്രദ്ധയോടുകൂടിയാണ്. ഇതിന്റെ അവസാനം പറഞ്ഞ കമന്റ് ഇതാണ്, ഒക്കെ ബ്രഹ്മം. അതുപോലെ സാറിന്റെ ശസ്ത്രക്രിയക്ക് ലോർഡ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ആ സ്ട്രെച്ചറിലിരുത്തി കൊണ്ടുപോവുകയാണ്. അപ്പോ സാറിന്റെ ഭക്തന്മാരൊക്കെ ചുറ്റും കൂടി നിന്നു, ഞാനും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെയാണ് സാറിന്റെ മുഖത്ത് നിന്ന് അടുത്ത് നോക്കി. ഒരു ദുഃഖത്തിന്റെ കണിക പോലും അവിടെ ഇല്ല. മുഖമൊക്കെ നല്ല വെട്ടി തിളങ്ങുന്നുണ്ടായിരുന്നു, പ്രകാശമയമായിരുന്നു. സന്തോഷം ആ മുഖത്ത് നല്ലതുപോലെ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ളവർക്കൊക്കെ വിഷമം, യോ സാറ് കൊണ്ടുപോകുന്നു, ശസ്ത്രക്രിയ എന്താകുമോ, വയസ്സായല്ലോ, ഇങ്ങനെയൊക്കെയാണ്. സാറ് വളരെ ശാന്തനായി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, ഒന്നുമില്ലെന്ന്. എപ്പോഴും പറയുന്നതാണ് ഈ ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാ ഈ കാണുന്ന ഒന്നുമില്ല, ബ്രഹ്മമേ ഉള്ളൂ എന്നാണ്. അതാണ് സാർ ഉദ്ദേശിക്കുന്നത്, ഒന്നുമില്ല. ആ വെട്ടിത്തിളങ്ങുന്ന മുഖം ഇപ്പോഴും എന്റെ മനസ്സിൽ പ്രകാശിച്ചു നിൽക്കുകയാണ്, സാറിന്റെ മുഖം. അതുപോലെ വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് സാറ് പറയും. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞെന്താ, ഒരു പട്ടിയെങ്കിലും പട്ടിണി കിടക്കുന്ന കാലത്തോളം അതിന്റെ വിശപ്പ് മാറ്റാൻ ഞാൻ വീണ്ടും വരും. ഇങ്ങനെ പ്രഖ്യാപിച്ച ആളാണ് സ്വാമി വിവേകാനന്ദൻ. ഇതിനെക്കുറിച്ച് സാറ് പറയുന്നത്, ഇത് വിവേകാനന്ദ സ്വാമികളുടെ ആദ്യകാല പ്രഖ്യാപനമാണ്. അവസാനം ആ കാഴ്ചപ്പാടൊക്കെ മാറി. ഇത് ഇതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സാറ് പറയും, വിവേകാനന്ദ സ്വാമികൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? നല്ല അർത്ഥത്തിലല്ല. ഒരു പട്ടിയെങ്കിലും പട്ടിണി കിടക്കാൻ വിധിക്കപ്പെടുമ്പോൾ ഞാൻ മടങ്ങി വരും. ഈ വിവേകാനന്ദ സ്വാമികൾ എന്താ, ഈശ്വരനാണോ? ഈ പട്ടികളുടെ കാര്യമൊക്കെ നോക്കാൻ ഈശ്വരൻ അറിഞ്ഞൂടെ? ഇദ്ദേഹം എന്തൊരു സാഹസത്തിനാണ് ഒരുമ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ വിവേകാനന്ദ വിവേകാനന്ദ സ്വാമികൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര ധൈര്യം എന്ന് പറഞ്ഞാൽ അത് അവിവേകമായി പോയി എന്നുള്ള അർത്ഥത്തിലാണ് സാറത് പറയുന്നത്. ആ വിവേകാനന്ദ സ്വാമികൾ അവസാനം സമാധിക്ക് മുമ്പ് എന്താ പറഞ്ഞത് ചുറ്റുമുള്ള ശിഷ്യരോട്? കുഞ്ഞെ, ഞാനില്ല, നീയില്ല, ഈ ജഗത്തുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇതും സാറ് പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികളുടെ അവസാന കാലം എന്താ, ഇവിടെ ആരാരെ രക്ഷിക്കാൻ? എല്ലാറ്റിന്റെയും രക്ഷാകർത്താവായിട്ട് ഒരേ ഒരാളേ ഉള്ളൂ, അദ്ദേഹമാണ് പ്രപഞ്ചനാഥനായ ജഗദീശ്വരൻ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രക്ഷിക്കുന്നു എന്നൊക്കെ തോന്നുന്നു, ആരാരെ രക്ഷിക്കാൻ? ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ശങ്കർ സുബ്രഹ്മണി, അദ്ദേഹത്തെ വിളിച്ചോണ്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പോയി. സാർ ഇങ്ങനെ കുറെ നേരം സംസാരിച്ചിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് എൻ്റെ സുഹൃത്തിന്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, ഞാൻ ശങ്കറിനോടൊപ്പം ഉണ്ട്. ഇതുപോലെ സാറിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടറോടും ആയുർവേദ ഡോക്ടറോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്കൊക്കെ ഒരു വിഷമം, നമ്മോട് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. പേടിക്കണ്ട, നമ്മുടെ കൂടെ ഒക്കെ ഉണ്ട്. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യം എല്ലാവരുടെ കൂടെയും എല്ലായ്പ്പോഴും ഇല്ലേ? ചിലരോട് അങ്ങനെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് പറയാത്തത് കൊണ്ട് നമ്മുടെ കൂടെ ഇല്ല എന്ന് ആരും വിഷമിക്കണ്ട. ഞാൻ പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാക്കി ചോദിക്കും, എന്നാലല്ലേ സാറിനെ കുറിച്ച് സാറിനെ കൊണ്ട് പറയിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും സംശയം ഉണ്ടാക്കി തന്നെ ചോദിക്കും. പക്ഷെ അത് സാറ് തിരിച്ചറിഞ്ഞിട്ട് പറയും, എല്ലാം അറിഞ്ഞുകൊണ്ട് വെറുതെ ചോദിക്കുകയാണ്. ഒരു സംഭാഷണം തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു ചോദ്യം എടുത്തിട്ടാലല്ലേ പറ്റൂ. എത്ര നേരം മുഖത്തോട് മുഖം നോക്കിയിരിക്കും? സാറായിട്ടൊന്നും പറയില്ല, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കിയിരിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സംശയം, യഥാർത്ഥത്തിൽ സംശയം ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ എടുത്തിടും. അപ്പോൾ സാറ് പറയുന്നതാണ്, എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. കൃഷ്ണഭക്തനായ ഒരു ബ്രാഹ്മണൻ സാറിനെ ചെന്ന് കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് അന്ധമായ കൃഷ്ണഭക്തിയാണ്. അപ്പൊ ഭഗവത്ഗീതയുടെ ശരിയായ അർത്ഥം, കൃഷ്ണന് രൂപമില്ല, ഞാൻ എന്നെ രൂപമാണെന്ന് കരുതുന്നവർ എന്നെ വേണ്ടവണ്ണം മനസ്സിലാക്കുന്നില്ല തുടങ്ങിയ അർത്ഥമുള്ള ഗീതാശ്ലോകങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് രൂപത്തിൽ കുടുങ്ങിപ്പോരുത്,
ആ രൂപത്തെ നമുക്ക് ആരാധനയ്ക്കോ ധ്യാനത്തിനോ വേണ്ടി മാത്രം അംഗീകരിക്കാം, അല്ലാതെ അത് സത്യമല്ല എന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം നേരിട്ട് വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സാർ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം വേറൊരാള് ഈ ബ്രാഹ്മണന്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ആ ബ്രാഹ്മണന്റെ പ്രതികരണം ഇതായിരുന്നു, പോച്ചൊല്ലു അന്ത കാലിമേക്കറ പയലെ. കാലിമേക്കറ പയൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, ആ കന്നുകാലികളെ മേച്ച് നടക്കുന്ന ആ കൃഷ്ണൻ, അയാളെ പോവാൻ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിഗ്രഹമാണ് വെച്ച് ആരാധിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ പോച്ചൊല്ലു അന്ത കാലിമേക്കറ പയലെന്ന്. അപ്പൊ സാർ അത് അതിനെ കുറിച്ച് പിന്നീട് പറയും. സാക്ഷാത് ശ്രീകൃഷ്ണൻ പറഞ്ഞാലും കേൾക്കാത്ത കൃഷ്ണഭക്തന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. സാക്ഷാത് കൃഷ്ണൻ പറഞ്ഞാലും അവര് കേൾക്കില്ല. കൃഷ്ണന്റെ പ്രതിമയൊക്കെ വെച്ച് ആരാധിക്കും, പാൽപായസം നേദിക്കും, പൂജ കാര്യങ്ങൾ അതൊക്കെ ഗംഭീരമാണ്, ഏകാദശി വ്രതം, അതിനൊന്നും കുറവൊന്നുമില്ല. കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ കാര്യം മാത്രം ജീവിതത്തിൽ പകർത്താൻ അവർക്ക് വയ്യ. അതുപോലെ വാർദ്ധക്യ സഹജമായ ഓർമ്മക്കുറവ് സാറിനെ അല്പമെങ്കിലും ബാധിച്ചതായി എനിക്ക് തോന്നിയിട്ടേ ഇല്ല. സാറിന്റെ അവസാനത്തെ ക്ലാസ് തിരുവനന്തപുരത്ത് കാലടിയിലുള്ള ബോധാനന്ദാശ്രമത്തിലാണ് അവസാനത്തെ ആ പ്രഭാഷണ പരമ്പര നടന്നത്. ഗീതയെ അധികരിച്ചായിരുന്നു ആ പ്രഭാഷണം. ആ വാർദ്ധക്യത്തിന്റെ മൂർധന്യതയിലും ഗീതാശ്ലോകങ്ങൾ ഓർമ്മയിൽ നിന്നെടുത്ത് സമയോചിതമായി ഉദ്ധരിക്കുമായിരുന്നു സാർ. സാറിന് ഭഗവത്ഗീത അത്ര മനഃപ്പാഠമാണ്, ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെയാണ്. ശ്ലോകം പറഞ്ഞാൽ ഇന്ന അധ്യായത്തിലെ ഇത്രാമത്തെ ശ്ലോകം എന്ന് പറയും, അധ്യായവും ശ്ലോക സംഖ്യയും പറഞ്ഞു കൊടുത്താൽ ശ്ലോകവും പറയും. അപ്പൊ എത്രമാത്രം തറോ ആയിരുന്നു സാറ് ഭഗവത്ഗീതയുടെ കാര്യത്തിൽ. എല്ലാറ്റിലും തറവായിരുന്നു, വിശേഷിച്ചും ഭഗവത്ഗീതയുടെ കാര്യത്തിൽ. തിരുവനന്തപുരത്തുള്ള ഒരു വിശിഷ്ട വ്യക്തിയെ കുറിച്ച് ഞാൻ വലിയ കാര്യത്തിൽ സാറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞു. സാറ് പറഞ്ഞത്, ഓ അദ്ദേഹമോ നമ്മുടെ പയ്യൻ, നമ്മുടെ പയ്യൻ, പൂജ ചെയ്യണമോ എന്ന് വീടുകളിൽ കയറി ചോദിച്ചു നടന്നിരുന്ന പയ്യൻ എന്റെ വീട്ടിലും വന്നിട്ടുണ്ട് എന്ന്. പുച്ഛമില്ല, അത്ര ലാഘവത്തോടു കൂടിയാണ് സാറ്. സാറ് എല്ലാവരെയും മഹാത്മാവായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, മഹാത്മാവല്ല ഈശ്വര സ്വരൂപമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആരോടും ഒരു പുച്ഛവും നീരസവും സാറിന് തോന്നിയിട്ടേ ഇല്ല. വീട്ടമ്മമാർക്കുള്ള സാറിന്റെ ഉപദേശം ഇതാണ്, നിങ്ങൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ അടുപ്പും പാത്രങ്ങളും പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും അവ നുറുക്കാനുള്ള കത്തിയും അമ്മിക്കല്ല് ആട്ടുകല്ല് തുടങ്ങിയവ, ഇപ്പൊ അതൊന്നും ഇല്ലെങ്കിൽ ഗ്രൈൻഡർ മിക്സി ഇതൊന്നും ഇല്ലല്ലോ എന്ന് പലർക്കും വിഷമുണ്ടാവും, പേടിക്കണ്ട, ഇപ്പൊ ആധുനിക സൗകര്യങ്ങൾ. ഇതെല്ലാം ബ്രഹ്മമാണെന്ന ഭാവത്തിൽ ആഹാരം പാചകം ചെയ്യൂ, അവയുടെ സ്വാദ് ഏറും, വീട്ടമ്മമാരോട് പറഞ്ഞ കാര്യമാണ്. ഒരു ഞായറാഴ്ച രാവിലെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ DD ദൂരദർശന്റെ നാഷണൽ ചാനലില് രംഗോലി എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി പ്രോഗ്രാം ഉണ്ടായിരുന്നു. രാവിലെ ഈ പല ഹിന്ദി സിനിമകളിൽ നിന്നുള്ള പാട്ട്. ഒരു ദിവസം അതിരാവിലെ 8 മണിക്ക് സാറിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ ശിവാരവിന്ദത്തിന്റെ 1-ാം നിലയിലെത്തി. ഞാൻ പലപ്പോഴും വിളിച്ചിട്ടേ പോവാറുള്ളൂ, സതി മാഡത്തിനെ വിളിച്ചിട്ട് സാറിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട് വന്ന് ബുദ്ധിമുട്ടിക്കാനല്ല, ഇന്നല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് വരാം, സാറ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ വന്ന് കാണുന്നുള്ളൂ, എപ്പോഴും ഞാൻ ഫോൺ ചെയ്തിട്ടേ പോവാറുള്ളൂ, സതി മാഡത്തിന് അറിയാം. അപ്പൊ സാറ് രാവിലെ പോയപ്പോ രംഗോലി കണ്ടോണ്ടിരിക്കുകയാണ് TVയിൽ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു സത്യദർശി TV കാണില്ല, പാട്ട് കേൾക്കില്ല, നൃത്തം ചെയ്യില്ല, ഇതൊന്നും വിചാരിക്കരുത്. ഒന്നിലും ഒട്ടലില്ല, അവിടെയാണ് മഹത്വം. അപ്പൊ അദ്ദേഹം രംഗോലി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാനും എന്റെ അനിയത്തിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വേറെ ഏതോ കൂട്ടുകാരനാണോ, കൃത്യമായ ഓർമ്മയില്ല. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു, ഞങ്ങൾ വന്നത് സാറ് കണ്ടു, ഒരു ഭാവഭേദവും ഇല്ലാതെ റിമോട്ട് എടുത്ത് TV ഓഫ് ചെയ്തു, എന്നിട്ട് അടുത്ത് വന്നു, എന്നിട്ട് ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു, കുറെ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. സംഭാഷണ മധ്യേ സാറ് പറഞ്ഞു, TVയിൽ മുഴുവൻ രാസലീല മാത്രം, ഏത് ചാനൽ എടുത്താലും രാസലീല. സാറിന്റെ പേരക്കുട്ടി സതി മാഡത്തിന്റെ മകൻ ഗോവിന്ദൻ ചിലപ്പോ ഇടയ്ക്ക് മുകളിലേക്ക് വരും എന്തെങ്കിലും ആവശ്യത്തിന്. അപ്പൊ സാറ് ഗോവിന്ദനെ നോക്കി പറയുന്നതാണ്, ചിരിച്ചുകൊണ്ട് ചോദിക്കും, ക്യാ ക്യാ ഗോവിന്ദ, ക്യാ ക്യാ എന്നാ, MA ഹിന്ദി ആണല്ലോ, ഒരു തമാശക്ക് അങ്ങനെ ചോദിക്കും, ഹിന്ദിയിലാണ് ചോദിക്കുന്നത്, ക്യാ ക്യാ ഗോവിന്ദ. അതുപോലെ സാർ അനന്തലാട്ടില് തിയോസഫിക്കൽ സൊസൈറ്റിയില് ക്ലാസ് എടുക്കുന്ന കാലം അവിടെ വെച്ചിട്ടുള്ള ഒരു ഡൊണേഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, ആരും പൈസ ഇടാറില്ല. സാറിനെ വിളിച്ചോണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരാനും തിരിച്ചുകൊണ്ടാക്കാനും ഒരു ടാക്സി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ ടാക്സി കൂലി പോലും സാറ് കയ്യിൽ നിന്ന് കൊടുക്കുമായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ആ സംഭാവന പെട്ടിയിൽ ഒന്നും ഇടാറില്ല, ആകെപ്പാടെ ഒരു 2 രൂപ നമ്മുടെ ഡോക്ടർ സരളാദേവി മാഡം ഇടുമായിരുന്നു ഓരോ ക്ലാസ്സിനും, അത് മാത്രമേ ഉള്ളൂ അവിടുത്തെ പിരിവ്. അപ്പോ സ്വന്തം കാശ് ചെലവാക്കി പ്രഭാഷണം നടത്തി ആൾക്കാരെ നന്നാക്കണം,
എന്നുള്ള ആ ഒരു സന്മനസ് ആ വിശാല മനസ്കത അത് എത്ര അഭിനന്ദിച്ചാലും പിന്നെ അഭിനന്ദിക്കുകയല്ല അതൊക്കെ നമുക്കൊരു കടപ്പാടോടുകൂടി ഓർമ്മിക്കാനേ പറ്റും അനുസ്മരണമാണല്ലോ വേറെന്ത് ചെയ്യാൻ പറ്റും അപ്പോ ഡോക്ടർക്ക് തോന്നിയെന്ന് ദൈവമേ എനിക്കൊരു കാറുണ്ടായിരുന്നെങ്കിൽ ഈ എന്റെ ഗുരുനാഥന് വീട്ടിൽ നിന്നും ഇവിടുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാമായിരുന്നല്ലോ എന്ന് ആ ഡോക്ടർ വളരെ വിഷമിച്ചിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു അന്ന് അത്ര സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലായിരുന്നു പിന്നീട് അവര് നല്ല നിലയിലായി അവരുടെ സാമ്പത്തിക ശേഷിയൊക്കെ കൂടി ആ സമയത്ത് സാറിനെ കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്തു നിന്ന് കൊല്ലത്തേക്കും ഒക്കെ പല പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട് സാറിന്റെ ആരാധകർ ഭക്തന്മാർ പല തരത്തിൽപ്പെട്ടവരാണ് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന് പോലും ഇത്രയും ഭക്തന്മാരുണ്ടോ ഇത്ര വൈവിധ്യമേറിയ ഭക്തന്മാരുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഈ സാറിന്റെ ഭക്തന്മാരെ ഞാൻ ഒരു കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ആ കാറ്റഗറി മാത്രം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാം കൂടെ ഇരുന്ന് ജീവിതാന്ത്യം വരെ ശുശ്രൂഷിച്ചവർ അതാണ് ഒരു വിഭാഗം പിന്നെ ആയുർവേദ മരുന്ന് ലേഹ്യം മുതലായവ കൃത്യമായി എത്തിച്ചു കൊടുത്തിരുന്നവർ സാറ് തിരുവനന്തപുരത്തിന് വെളിയിൽ പ്രഭാഷണത്തിന് വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ച് വേണ്ട സൗകര്യങ്ങളും ശുശ്രൂഷകളും ചെയ്തവർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തുണി കഴുകിയിടുക ആഹാരത്തിന് മുൻപും അതിനുശേഷവും ആ പ്ലേറ്റ് കഴുകി വൃത്തിയാക്കുക എണീക്കാനും കിടക്കാനും ഒക്കെ സാറിന് സഹായിക്കുക അങ്ങനെ സാറിനെ ശുശ്രൂഷിച്ച കൂട്ടരുണ്ട് ഇനി ഭക്തന്മാരുടെ വിഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് സാറിന് ഡയബറ്റീസിന്റെ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ സാറിനെ കരിക്കൻ വെള്ളം കുടിപ്പിച്ചവർ കരിക്കൻ വെള്ളം അറിയാമല്ലോ ഡയബറ്റീസുകാർക്ക് ഒട്ടും പാടില്ലാത്തതാണ് ഒരുപാട് ഷുഗർ ഉള്ളതാണ് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ നിർബന്ധിച്ച് സാറിനെ കുടിപ്പിച്ചവരെ എനിക്കറിയാം അതും വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ട് ഇല്ല ഞാൻ കുടിക്കില്ല എനിക്ക് ഷുഗർ ലെവൽ കൂടും ഒന്നും പറഞ്ഞില്ല നീര് വന്ന സാറിന്റെ പാദങ്ങളെ ഭക്തിമൂത്ത് അമർത്തിപ്പിടിച്ച് നമസ്കരിച്ച് ആദരവും സ്നേഹവും പ്രകടിപ്പിച്ചവർ അങ്ങനെയുള്ള കൂട്ടരുണ്ട് ഓരോരുത്തരും വന്ന് ഇങ്ങനെ കാല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാലിലൊക്കെ നിരണ്ട് തൊട്ടാ വേദനിക്കും ആ സമയത്താണ് ആൾക്കാർ ഭക്തി ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പ്രതികരിച്ചിട്ടില്ല ഒക്കെ സഹിച്ചു സാറിനെ സ്വന്തം വീട്ടിൽ ക്ഷണിച്ച് കാൽ കഴുകി പാദപൂജ നടത്തി രണ്ട് പാദങ്ങളും പുഷ്പങ്ങൾ കൊണ്ട് മൂടി അനന്തരം വിഭവസമൃദ്ധമായ സദ്യ കൊടുത്തവർ അങ്ങനെയുള്ള കൂട്ടരും ഇനി വേറൊരു കൂട്ടരെ പറ്റി പറയാം തത്വബോധം ജീവിതത്തിൽ അഥവാ സാധനയിൽ കൂട്ടിച്ചേർക്കണം എന്ന സാറിന്റെ ഉപദേശം കേട്ട് കൂട്ടിച്ചേർക്കാൻ ഇതെന്താ അച്ചാറാണോ എന്ന് അല്പം പുച്ഛത്തോടെ ചോദിച്ചവർ ഒക്കെ ഭക്തന്മാരാണ് ഞാൻ ആരെയും കുറ്റം പറയുകയല്ല പലതരത്തിലായിരുന്നു സാറിന്റെ ഭക്തന്മാർ ഇനി സാറിനെ ഇനി ചെന്ന് കണ്ട് സൂക്ഷ്മങ്ങളായ അധ്യാത്മസംബന്ധികളായ സംശയങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് സാറിന്റെ ദേഹത്യാഗത്തിന് ശേഷം പകലിൽ വിജനതയിലും രാത്രിയുടെ നിശബ്ദയാമങ്ങളിലും കണ്ണീര് പൊഴിച്ചവരും പൊഴിക്കുന്നവരും അങ്ങനെയുള്ളവരും പല സ്ഥലത്തും സാറ് പ്രഭാഷണത്തിന് പോകുമ്പോൾ ആ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട ചെലവ് സാറാണ് വഹിച്ചിരുന്നത് എന്നുള്ളത് വളരെ അടുത്തിടെയാണ് ആരോ എന്നോട് പറഞ്ഞത് പലപ്പോഴും സാറ് കയ്യിൽ നിന്നും കാശ് മുടക്കിയാണ് പ്രഭാഷണ സ്ഥലത്ത് ചെന്നിരുന്നതും അതിന്റെ ചെലവിന്റെ ഒരു പങ്ക് വഹിച്ചിരുന്നത് ഇനിയും ഒരു വിഭാഗമുണ്ട് സാറിനെ കാറിൽ വിളിച്ചുകൊണ്ട് പോയി തിരിച്ചുകൊണ്ടാക്കി സാറിന്റെ കയ്യിൽ നിന്നും തന്നെ ടാക്സി ചാർജ് വാങ്ങിച്ച് ഡ്രൈവർക്ക് കൊടുത്തവർ അങ്ങനെയുണ്ട് അതുപോലെ സത്യജിജ്ഞാസുക്കൾക്ക് വേണ്ടി എന്ത് ക്ലേശവും സഹിക്കാൻ സാറ് സദാ സന്നദ്ധനായിരുന്നു വയ്യെങ്കിലും സഹിക്കാൻ സന്നദ്ധനായിരുന്നു AG's ഓഫീസില് ജോലി ചെയ്യുന്നു ഇപ്പൊ റിട്ടയർ ആയോന്ന് എനിക്കറിയില്ല ആ മാഡം ഇവിടെ ഉണ്ട് ആ ഒരാൾക്ക് വേണ്ടി സാറ് ക്ലാസ് എടുക്കുമായിരുന്നു ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ശാരീരിക അസ്വാസ്ഥ്യം ഉള്ളപ്പോഴും കേവലം ഒരു വ്യക്തിക്ക് പോലും കാരണം നമ്മുടെ ആ ജിജ്ഞാസ സത്യം അറിയണം എന്നുള്ള ആ തീവ്രമായ ആഗ്രഹത്തിന് സാറ് അത്രയേറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു നമുക്കൊക്കെ വിഷ്ണു സഹസ്രനാമം അറിയാം ആ വിഷ്ണു സഹസ്രനാമത്തില് വിഷ്ണുവിന്റെ ഒരു പേര് സുലഭ എന്നാണ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സുലഭൻ ആർക്ക് എപ്പോഴും ചെന്ന് കാണാം എന്നുള്ളവൻ സൗലഭ്യമുള്ളവൻ സുലഭ മഹാവിഷ്ണു സുലഭനാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ബാലകൃഷ്ണൻ നായർ സാറ് സുലഭനായിരുന്നു അതിൽ സംശയമൊന്നുമില്ല ഈ മഹാവിഷ്ണു സർവവ്യാപിയാണ് സുലഭനാണെന്ന് നമ്മൾ പറയുന്നു പക്ഷെ സാറിന്റെ എത്രയും സൗലഭ്യം ഈ മഹാവിഷ്ണുവിനുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് എന്തുകൊണ്ട് ഞാനിത് പറയുന്നു സാറ് പലപ്പോഴും സന്ദർശകരോട് പറയും ശിവാരവിന്ദത്തിന്റെ രണ്ടാം നിലയിലുള്ള മുറിയുടെ വാതിൽ രാവിലെ 8 മണിക്ക് തുറന്നിടും ഏത് സമയത്തും സന്ദർശകർക്ക് എന്നെ വന്ന് കാണാം അത്രയ്ക്കും സുലഭനായിരുന്നു സാറ് പക്ഷെ ഞാൻ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ സതീദേവിയുമായിട്ട് ഫോൺ ചെയ്ത് പ്രയർ പെർമിഷൻ എടുത്തിട്ടേ സാറിനെ കാണാൻ ചെന്നിരുന്നുള്ളൂ
പകൽ മുഴുവൻ തുറന്നു കിടക്കുന്ന അമ്പലമായിരുന്നു ശിവാരവിന്ദത്തിന്റെ രണ്ടാം നില അമ്പലം. സാറിന്റെ മകനാണ് അരവിന്ദനാണ് സാറിന്റെ ഗുരു. കാരണം ഈ ആചാര്യ സ്മരണ മാത്രം പോരല്ലോ, ആചാര്യന്റെ ആചാര്യനെയും കൂടെ സ്മരിക്കണം എന്നുള്ളതാണ് നിയമം. അപ്പൊ സാറിന്റെ ഗുരു എന്ന് പറഞ്ഞാൽ സാറിന്റെ സ്വന്തം മകൻ തന്നെ അരവിന്ദൻ. ആ അരവിന്ദൻ പറയുമായിരുന്നു, ഞാൻ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈശ്വരനെയാണ്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? ഉറപ്പിച്ച് സാറിന്റെ ശിവാരവിന്ദം കൃതിയുടെ ആമുഖത്തില് ഈ അരവിന്ദനെ സ്തുതിച്ചുകൊണ്ടാണ് സാറ് ഒരു ശ്ലോകം എഴുതിയിട്ടുള്ളത്. അരവിന്ദ ഗുരും വന്ദേ വേദാന്ത ശിവരൂപിണം സച്ചിദാനന്ദമാത്മാനം സർവാത്മകമനാമയം. അരവിന്ദൻ എന്ന് പറയുന്ന ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു. വേദാന്തരൂപിയാണ്, ശിവരൂപിയാണ് അദ്ദേഹം. സച്ചിദാനന്ദമാണ്, എല്ലാ ജീവികളുടെയും ഉള്ളിലുള്ള ആത്മസത്യമാണ്. അനാമയം, ഒരു തരത്തിലുള്ള ദോഷങ്ങളോ കേടുപാടുകളോ ഒന്നും സംഭവിക്കാത്ത സത്യസ്വരൂപനായ അരവിന്ദനെ നമസ്കരിക്കുന്നു എന്നാണ്. ഈ അരവിന്ദൻ കുട്ടിയായിരിക്കുമ്പോ, കൊച്ചിലേ മരിച്ചു, 5 വയസ്സിലോ 6 വയസ്സിലോ എങ്ങാണ്ടാണ് മരിച്ചുപോയത്. ഒരിക്കൽ ആ കുട്ടി ആരോ വാഴക്കുല മുറിച്ചെടുക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി അമ്മയോട് ചോദിച്ചു, അമ്മേ ഈ വാഴ മരിക്കുമ്പോഴും മധുരം തന്നിട്ടാണല്ലോ മരിക്കുന്നത്. ആണല്ലോ ഇല്ലേ, ഈ വാഴ മധുരം തന്നിട്ടാണല്ലോ മരിക്കുന്നത്. ഒരിക്കൽ അരവിന്ദന് ഒരു പശുക്കുട്ടിയെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോ പാമ്പ് കടിച്ചു. ആ കുട്ടി ഒന്നും പറഞ്ഞില്ല, ആരെയും അറിയിച്ചില്ല. ഒന്നും പറയാതെ കുട്ടി വന്ന് കിടന്നുറങ്ങി. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് സ്വന്തം അമ്മയോട്, അതായത് ബാലകൃഷ്ണൻ നായർ സാറിന്റെ സഹധർമ്മിണിയോട് ചോദിച്ചു, അമ്മേ പാമ്പ് കടിച്ചാൽ കുളിക്കാമോ? അമ്മേ പാമ്പ് കടിച്ചാൽ കുളിക്കാമോ? അപ്പൊ അമ്മ ചോദിച്ചു, മോനെ നിന്നെ പാമ്പ് കടിച്ചോ എന്ന് ചോദിച്ചു. പശുക്കുട്ടിയെ മേച്ചുകൊണ്ട് നിന്നപ്പോ നീളമുള്ള ഒരു ജന്തു എന്നെ കടിച്ചു, പാമ്പ് ശിവന്റെ ആഭരണമായതുകൊണ്ടാവും ഞാൻ മരിക്കാത്തത് എന്ന് പറഞ്ഞു എന്നാണ് ആ ശിവാരവിന്ദത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ. പഴയ എഡിഷനാണ്, പുതിയ എഡിഷനിൽ അതില്ലെന്ന് തോന്നുന്നു. ആദ്യകാലത്ത് ഇറങ്ങിയ എഡിഷനിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. സാറ് ഈ അരവിന്ദനെ കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു, ഏതോ ഒരു മഹായോഗി എന്നെ ജ്ഞാനമാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി മകന്റെ രൂപത്തിൽ വന്നതാണ് എപ്പോഴും പറയുമായിരുന്നു. മാതാ അമൃതാനന്ദമയി ദേവിയെയും സായിബാബയും ജനങ്ങൾ അവതാര പുരുഷന്മാരെന്ന് പറയുന്നല്ലോ എന്ന് സാറിനടുത്ത് എന്ന് ആരോ പറഞ്ഞു. സാറേ അവരൊക്കെ അവതാര പുരുഷന്മാരാണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് സാർ അതിന് പറഞ്ഞത്, അവതാരങ്ങളോ? അങ്ങനെ പറഞ്ഞ അവരെ തരം താഴ്ത്തരുത്, അവരൊക്കെ സാക്ഷാത് ബ്രഹ്മം. അതായത് ബ്രഹ്മത്തിൽ നിന്ന് താഴെ ഇറങ്ങി വരിക എന്നുള്ളത് സാറിന് ഇഷ്ടമായിരുന്നില്ല. അവതാരം എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങി വരിക. മഹാവിഷ്ണു അവതരിക്കുമ്പോഴാണ് കൃഷ്ണനും രാമനും ഒക്കെ ആയി മാറുന്നത്. അപ്പൊ അത് താഴോട്ട് ഇറങ്ങി വരലാണ്, കമ്മിങ് ഡൗൺ, അതാണ് അവതാരം എന്ന് പറഞ്ഞാൽ. സത്യത്തിന് വേണ്ടി ഉള്ളുനന്ദ് കരഞ്ഞാൽ അത് കിട്ടും എന്നാണ് ശ്രീരാമകൃഷ്ണദേവനും അതുപോലെയുള്ള മഹാത്മാക്കളും പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസം രാത്രി വൈകി ഒരു 7-7.5 ആയിക്കാണും, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ രണ്ടാം നിലയില് ഞാൻ ചെന്നു, സാർ അവിടെ കിടക്കുകയോ ഇരിക്കുകയായിരുന്നു, എന്നെ കണ്ടപ്പോ എണീറ്റിരുന്നു. ഞാൻ ചോദിച്ചു സാറിനടുത്ത്, സാറേ കരയുക എന്നുള്ളത് ദൗർബല്യത്തിന്റെ ലക്ഷണമല്ലേ? അല്ലേ, ദുർബലചിത്തന്മാരല്ലേ കരയുക? ദൃഢചിത്തന്മാർ, മനസ്സിന് ഉറപ്പുള്ളവർ, സ്ഥൈര്യമുള്ളവർ കരയാറില്ല. ഒളിഞ്ഞു കരയുമായിരിക്കും, ബാത്റൂമിൽ കയറി കരയുമായിരിക്കും. പലരും, ആണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്, 4 പേരുടെ മുമ്പിൽ വെച്ച് കരയാൻ അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല. സ്ത്രീകൾ അങ്ങനെയല്ല, പെട്ടെന്ന് കരഞ്ഞ് ആ ദുഃഖം പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് അവരുടെ സ്വഭാവം. അതിന് സാറ് വാത്സല്യപൂർവ്വം എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞ മറുപടി ഇതാണ്. ആ മറുപടി ഒരേ സമയം എനിക്ക് ആശ്ചര്യവും ആനന്ദവും നൽകുന്നതായിരുന്നു. എന്താ, ഞാനും ധാരാളം കരഞ്ഞിട്ടുണ്ട് രമേശ്. നിങ്ങൾക്കറിയാമോ ഈ സംഭവം? കാരണം അതിന് വേറെ ദൃക്സാക്ഷികളില്ല, ഞാനും സാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ധാരാളം കരഞ്ഞിട്ടുണ്ട് രമേശ്. സാറിന്റെ പ്രതികരണം പലപ്പോഴും വിചിത്രവും ദുർഗ്രാഹ്യവുമായിരുന്നു. എങ്ങനെ പ്രതികരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഒരിക്കൽ സാറിന്റെ അടുക്കൽ ചെന്ന് ഞാൻ 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇരിക്കുകയായിരുന്നു, സാധാരണ സാറിന്റെ അടുത്ത് പോകുന്നവർക്ക് ആ റൂമിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തോന്നില്ല, അതാണ് സത്യം. ആ സാന്നിധ്യത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ ആർക്കും തോന്നില്ല. അങ്ങനെ എന്തോ ഒരു ആകർഷണ ശക്തി സാറിന്റെ ചുറ്റും ഒരു ആനന്ദ വലയം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് സാറിനെ അടുത്തറിയുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് വിട വാങ്ങി വീട്ടിലേക്ക് പോകാൻ തോന്നില്ല. അപ്പൊ 10 മിനിറ്റേ ആയിട്ടുള്ളൂ ഞാൻ ചെന്നിട്ട്. അപ്പൊ സാറ് പറഞ്ഞു, അപ്പൊ വേറെ സംശയമൊന്നുമില്ലല്ലോ, ഞങ്ങൾക്കല്പം വീട്ടുകാര്യം സംസാരിക്കാനുണ്ട്. എന്നാ രമേശ് ചെല്ല്, നമ്മളാണെങ്കിൽ പറയോ ഇങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം എന്ത് വിചാരിക്കും. സാറിന് അങ്ങനെയൊന്നുമില്ല, സാറ് ഉള്ള കാര്യം വെട്ടി തുറന്നു പറഞ്ഞു. ഇതൊരു സംഭവം. ഇതിന്റെ നേരെ വിപരീതമായ വേറൊരു സംഭവം പറയാം. മറ്റൊരിക്കൽ വളരെ നേരെ സാറിന്റെ അടുത്ത് നിന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ തന്നെ പറഞ്ഞു, സാറേ അപ്പൊ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു.
അതിന് സാറ് പറഞ്ഞത് ഇത്ര പെട്ടെന്ന് പോകുന്നോ, പോണോ? നേരത്തെ 10 മിനിറ്റ് സംസാരിച്ചപ്പോ രമേശ് ചെല്ല്, വേറെ സംശയം ഒന്നുമില്ലല്ലോ, എന്നാ ചെല്ല്, ചുമ്മാ ഇവിടെ ഇരുന്ന് എന്റെ സമയം മെനക്കെടുത്തണ്ട എന്നുള്ള അർത്ഥത്തിലാണ് സാറ് പറഞ്ഞത്. വേറൊരു സമയം ഒരുപാട് നേരം സംസാരിച്ചിരുന്നതിന് ശേഷം ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞതാണ് ഇത്ര പെട്ടെന്ന് പോകുന്നോ പോണോ. സാറിനെ ചികിത്സിച്ച ഡോക്ടറെ സാറ് മോളെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ആ ഡോക്ടറോ ഗുരുനാഥ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. മറ്റുള്ളവരോട് പറയുമ്പോഴും ഗുരുനാഥൻ അങ്ങനെ പറഞ്ഞു, ഗുരുനാഥന് അത് ഇഷ്ടമല്ല, ഗുരുനാഥന് നല്ല സുഖമില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപൂർവമായി മാത്രമേ ആ ഡോക്ടറെ സാറ് ഡോക്ടറെ എന്ന് വിളിച്ചിട്ടുള്ളൂ. എല്ലാ സന്ദർഭങ്ങളിലും മോളെ, മകളുടെ ഒരു സ്ഥാനമാണ് ഡോക്ടർക്ക് നൽകിയിരുന്നത്. സാറ് പറയും ഏതെങ്കിലും ഗീതാ ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞിട്ട് പറയും, ഇത് ബാലകൃഷ്ണൻ നായർ പറയുന്നതല്ല. പലരുടെയും വിചാരം ശിവാരവിന്ദം സാറിന്റെ സ്വന്തം വ്യാഖ്യാനമാണ്, വേറെ ആരും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ലല്ലോ ഗീതയെ. അപ്പോ സാറിന്റെ തനതായ ഒരു വ്യാഖ്യാനമാണ് ശിവാരവിന്ദം എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അതിന് സാറ് നൽകുന്നത് മറുപടി ഇങ്ങനെയാണ്, ഇത് ബാലകൃഷ്ണൻ നായർ പറയുന്നതല്ല, സാക്ഷാത് കൃഷ്ണൻ പറയുന്നതാണ്. നർമ്മമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും അതിൽ സ്വാനുഭവവും കൂടി കലർന്നിട്ടില്ലേ എന്ന് ന്യായമായും ചിന്തിക്കാൻ നാം നിർബന്ധിതരാകുന്നു. എന്ന് പറഞ്ഞാൽ എന്താ, ഞാനും കൃഷ്ണനും ഒന്നു തന്നെയാണ് എന്നുള്ളതാണ്. കൃഷ്ണനും ബാലകൃഷ്ണനും തമ്മിൽ വലിയ വ്യത്യാസമില്ല, വ്യത്യാസം ഇല്ലാന്ന്. സാറിന്റെ ബോധം എന്ന പദപ്രയോഗത്തെ പലരും തമാശയ്ക്ക് ബോധം എന്ന് പറഞ്ഞു. ഓ, സാറെപ്പോഴും ബോധം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. തമാശയ്ക്ക് പറയുകയാണെങ്കിലും അത് അത്യന്തം പരമാർത്ഥമാണ്. ഇത് ഞാൻ ഈ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞ കാര്യമാണ്. തമാശയ്ക്കാണ് സാറ് ബോധം, നാമം, രൂപം, ഇങ്ങനെയാണ് സാറ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പലരും ബോധം എന്നൊക്കെ ഉച്ചരിക്കുക, ഘോഷാക്ഷരമാണല്ലോ ധ. അപ്പൊ അത് ഉച്ചരിക്കുന്നതിന് വരെ നമ്മൾ ബോധം, അയാൾ ബോധമില്ലാതെ നടക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സാധാരണ പറയുക. ബോധം എന്ന് പറഞ്ഞാലും വളരെ ശരിയാണ്. സംസ്കൃതത്തിൽ ബോധം എന്നൊരു വാക്കുണ്ട്, തോണി, വഞ്ചി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സംസാര സാഗരത്തെ കടക്കാൻ സഹായിക്കുന്ന തോണി, ഭവാബ്ധി ബോധം, അതായിരുന്നു ബാലകൃഷ്ണൻ നായർ. കടത്തുകാരനാണെങ്കിലും വഞ്ചിയില്ലെങ്കിൽ കടത്തുകാരൻ എന്ത് ചെയ്യാൻ പറ്റും? കടത്തുകാരനുണ്ട്. വള്ളമില്ലെങ്കിൽ അയാൾ എങ്ങനെ ആൾക്കാരെ അക്കരെ കടത്തും? അപ്പോ സാറ് ശരിക്കും ഭവാബ്ധി ബോധമായിരുന്നു. സാർ ഒരിക്കൽ ഡോക്ടറെടുത്ത് പറഞ്ഞതാണ്, ലോകം എന്തു പറയും എന്ന് കരുതി സ്വധർമ്മം ആചരിക്കാതിരിക്കരുത്. ധർമാധർമ്മങ്ങൾ ഇല്ല എന്ന് പഠിപ്പിച്ച അതേ ആചാര്യനാണ് ലോകം എന്തു പറയും എന്ന് കരുതി സ്വധർമ്മം ആചരിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞത്. ലോകം നമ്മെ നിന്ദിക്കുന്നതാണ് വന്ദിക്കുന്നതിനേക്കാൾ നല്ലത്, കാരണം അപ്പോഴല്ലേ നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഇതൊക്കെ സാറിന്റെ മുത്തുമുത്തായിട്ടുള്ള ഉപദേശങ്ങളാണ്. ഇനി അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും അസാധാരണമായി തോന്നുന്ന ചില സംഭവങ്ങൾ സാറിന്റെ ജീവിതകാലത്ത് നടന്നിട്ടുണ്ട്. അവയിൽ ചിലത് പറയാം. ചെന്തിട്ട തിയോസഫിക്കൽ സൊസൈറ്റി ഹാളില് സാറ് യോഗവാസിഷ്ഠം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയം, അപ്പൊ അതില് മഹാജ്ഞാനിയായ കാകവേഷധാരി, കാക്കയുടെ രൂപമാണ് ഭുഷുണ്ടൻ, ആ ഭുഷുണ്ട മഹർഷിയുടെ കഥ വിവരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ആ ഹാളിന് പുറത്ത് കുറെ കാക്കകൾ കലപില കലപില ഭയങ്കര ശബ്ദമായിരുന്നു, ആ ഹാളിനെ ചുറ്റി പറക്കുമായിരുന്നു. ഒന്ന് രണ്ട് കാക്കകൾ അകത്തും കയറി, സാധാരണ 5-5.5 ആയിക്കഴിഞ്ഞാൽ കാക്കകൾ ചേക്കേറുകയാണ് പതിവ്. അവിടെ കുറെ കാക്കകൾ കലവില ആ ശബ്ദം കൂട്ടി 1-2 കാക്കകൾ മുറിക്കകത്തും കയറി. ഇതുപോലെ ഒരു സംഭവം നടന്നു സാർ കോഴിക്കോടോ പാലക്കാടോ എങ്ങാണ്ട് ഈ യോഗവാസിഷ്ഠം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു കാക്ക സാറ് സംസാരിക്കാൻ വന്നിരുന്നു കഴിഞ്ഞാൽ സാറിന്റെ തോളത്ത് വന്നിരിക്കും. സാറ് ശ്രദ്ധിക്കാറില്ല, തോളത്ത് വന്നിരിക്കും. കുറച്ചു സമയം കഴിഞ്ഞിട്ട് അത് പറന്നു പോവുകയും ചെയ്തു. ഇത് ദിവസേന ആവർത്തിക്കുമായിരുന്നു. സാറിനോട് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാർ അതൊക്കെ നിസ്സാരമായി ചിരിച്ചു തള്ളുമായിരുന്നു. അതിന് ഒരു ആശ്ചര്യവും ഇല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്തുകൊണ്ട് കാക്ക സാധാരണ മനുഷ്യന്റെ അടുത്ത് പോലും വരാറില്ല, തോളത്ത് കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ ഒരിക്കൽ ശിവാരവിന്ദം ആ ഗീതാഭാഷ്യമുണ്ടല്ലോ, അത് തൃശ്ശൂരിലെ ഒരു മാതാജിക്ക് ഡോക്ടർ കേശവൻ നായർ സാറ് കൊണ്ടു കൊടുത്തു. അവിടെയുള്ള ഒരു മാതാജി, എനിക്ക് പേരൊന്നും എനിക്കറിയില്ല. അപ്പോ ആ മാതാജി പറഞ്ഞു ആ കോപ്പി അവിടെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഒരു പൊക്കത്തിൽ ഒരു ചെറിയൊരു പീഠം പോലെ കെട്ടിയിട്ടുണ്ട്, അവിടെ വെക്കാൻ പറഞ്ഞു. അത് അവിടെ വെച്ച് കഴിഞ്ഞപ്പോ എവിടെ നിന്ന് അറിയില്ല 3 മഞ്ഞക്കിളികൾ അതിന്റെ അടുത്ത് പറന്നു വന്ന് അതിനെ പ്രദക്ഷിണം ചെയ്തു, 3 മഞ്ഞക്കിളികൾ. അപ്പൊ മാതാജി പറഞ്ഞു എന്നാണ്, കണ്ടോ അവര് പോലും വന്ന് നമസ്കരിക്കുന്നു. ഏത് ഭാഷ്യത്തെ, അവര് പോലും വന്ന് നമസ്കരിക്കുന്നു. ഇത് സാറിന്റെ സഹധർമ്മിണി ഡോക്ടറോട് പറഞ്ഞതാണ്, സാറിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടറോട് പറഞ്ഞതാണ്, ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്.
ഈ കാര്യം സാറിനോട് പറഞ്ഞപ്പോ അതിനെയും സാറ് നിസ്സാരമായി കരുതി. അതിലൊന്നും ഒരു ആശ്ചര്യവുമില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കാം, നമുക്കാണെങ്കിൽ ഇതൊക്കെ വലിയ അത്ഭുതം. സാറൊരിക്കൽ പറഞ്ഞു, ഞാൻ ശരീരം ഉപേക്ഷിച്ചിട്ട് ലോകം എന്നെ അറിയൂ. അതുപോലെ ഇതും പറഞ്ഞിട്ടുണ്ട്, ഗുരുദേവകൃതികൾ വ്യാഖ്യാനിച്ചപ്പോഴാണ് എനിക്ക് സത്യം പൂർണ്ണമായി ബോധ്യപ്പെട്ടത്. സാറ് പറയും, ചിലർ വന്ന് ചോദിക്കും, എന്തിനാ സാറേ ഈ വേദാന്തം പഠിക്കുന്നത്? മറ്റ് ശാസ്ത്ര ശാഖകളൊക്കെ ഉണ്ടല്ലോ, ആധുനിക ശാസ്ത്ര ശാഖകൾ, അത് പഠിച്ചാൽ പോലെ നമുക്ക് ജീവിക്കാൻ, ഈ വേദാന്ത ശാസ്ത്രത്തിന്റെ പഠനത്തിന്റെ ആവശ്യകത എന്ത് എന്ന് ചോദിക്കുമ്പോൾ സാറ് പറയും, നിങ്ങൾ വേദാന്തം ഒന്നും പഠിക്കണം. ഞാനൊരു കാര്യം പറയാം, അതൊന്ന് ജീവിതത്തിൽ നടപ്പിലാക്കാമോ? അത് നടപ്പിലാക്കാൻ പറ്റിയാൽ വേദാന്തം പഠിക്കണ്ടെന്ന്. എന്താണ്? ഞാൻ ഇനിമേൽ ദുഃഖിക്കുകയില്ല എന്ന് തീരുമാനിച്ച് നടപ്പിലാക്കണം. പറ്റുമോ? പറ്റില്ല എന്ന് സാറിന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. ഈ വേദാന്ത ശാസ്ത്രം പഠിച്ച് ആ പരമസത്യത്തെ മനനം ചെയ്യാതെ ദുഃഖം നീങ്ങിക്കിട്ടില്ല, ദുഃഖനിവൃത്തി വരികയില്ല, ആ ഉറപ്പുള്ളത് കൊണ്ടാണ് സാറ് വേദാന്തം പഠിക്കണ്ട, ദുഃഖിക്കില്ല എന്ന് തീരുമാനിച്ച് അത് നടപ്പിലാക്കി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞത്. വേറൊരു രസകരമായ സംഭവം പറയാം. പല പുസ്തകങ്ങളും രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥകർത്താവ് സാറിന്റെ ഭക്തനുമാണ് സാറിനെ കാണാൻ വന്നു. കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. സ്വാഗതനുണ്ടല്ലോ ഈ ഗ്രന്ഥകർത്താവ്, അദ്ദേഹത്തെ സാറ് ഒരുപാട് പുകഴ്ത്തി. സാറാണ് ആദ്യം പുകഴ്ത്തിയത്, അദ്ദേഹം വലിയ ആളാണ്, പല പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന് ആ ആഗതൻ പറഞ്ഞ മറുപടി, സാർ എന്നെ എത്രയേറെ പുകഴ്ത്തരുത്, കാരണം എന്റെ ഉള്ളിലെ അഹങ്കാരം വർദ്ധിക്കും. ഇതാണല്ലോ പുകഴ്ത്തൽ കൊണ്ടുണ്ടാവുന്നത്, ഞാൻ കേമനാണ് എന്നുള്ള ഒരു ഭാവം ഉണ്ടാവും, അതുകൊണ്ട് സാർ എന്നെ പുകഴ്ത്തരുത്, അത് നിർത്തണം എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞതിന് ശേഷം ഈ വന്നയാളുണ്ടല്ലോ സാറിനെ പുകഴ്ത്തി പറയാൻ തുടങ്ങി. സാറിനെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു, സ്തുതിച്ചു പറഞ്ഞു, സാറിനെ പോലെ ഇത്രയും തത്വബോധം ഉറപ്പ് വന്ന ആരുമില്ല, ജീവൻ മുക്തനാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടിട്ട് സാറ് പറഞ്ഞ മറുപടി, കണ്ടോ ഇപ്പൊ ഇദ്ദേഹം എന്നെ പുകഴ്ത്തുന്നു, എന്നെ അഹങ്കാരിയാക്കി മാറ്റാനാണോ ഇദ്ദേഹത്തിന്റെ ശ്രമം, എന്റെ ഉള്ളിലെ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കാനാണോ ഇപ്പൊ എന്നെ പുകഴ്ത്തുന്നത് എന്ന് ചോദിച്ചു. ഇതുപോലെ വേറൊരു സംഭവം ഉണ്ട്, സാറിന്റെ ശരീരത്യാഗത്തിന് ശേഷം മധുരയിൽ നിന്നോ മറ്റോ ഒരാള് നമ്മുടെ ഡോക്ടറെ വിളിച്ചു, കൊല്ലത്തുള്ള ഡോക്ടറെ വിളിച്ചു. ആ വിളിച്ച ആൾക്ക് സാറിനെ കുറിച്ച് അറിയണമെന്നും സാറിനെ കുറിച്ച് ഇങ്ങനെ ഒരു മഹാത്മാവ് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ നെച്ചൂർ വെങ്കട്ടരാമൻ അവർകൾ പറഞ്ഞു എന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഡോക്ടറുടെ ഫോൺ നമ്പർ വാങ്ങിച്ച് ഡോക്ടറെ വിളിച്ചു എന്നുമാണ്. ഇതൊക്കെ ഡോക്ടർ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരിക്കൽ മൂകാംബികയിൽ പോയി. മൂകാംബികയിൽ പോയിട്ട് അവിടെ ഏതോ ഒരു മൗനസ്വാമിയുടെ അടുത്ത് ചെന്നു. അപ്പൊ ആ മൗനസ്വാമി, അദ്ദേഹം മൗനവ്രതത്തിലാണ്, ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ട് എഴുതി എഴുതി ആ തുണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ ഇദ്ദേഹത്തിനൊരു സംശയം, പേരിന്റെ കൂടെ ജാതി പേര് നായർ അല്ലേ? സാധാരണ മഹാത്മാവ് എന്ന് പറഞ്ഞാൽ സരസ്വതി അല്ലേ, ജയേന്ദ്ര സരസ്വതി, തീർത്ഥൻ, ഭൂമാനന്ദ തീർത്ഥൻ, ഇങ്ങനെ അങ്ങനെയുള്ള സന്യാസനാമങ്ങളാണ് സാധാരണ ചേർക്കാറുള്ളത്. ജാതി പേരങ്ങനെ ചേർക്കാറില്ല. ഇനി ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ആള് സന്യാസി ആയാൽ തന്നെ പേര് മാറ്റുകയാണ് പതിവ്, പഴയ പേര് വെക്കാറില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു ചെറിയ സംശയത്തോടു കൂടി ആണ് അദ്ദേഹം ആ പേപ്പർ വാങ്ങിച്ചത്. സാർ എഴുതിയ ഏതോ ഒരു പുസ്തകത്തിന്റെ ആമുഖത്തിലെ ഏതാനും വരികൾ വായിച്ചപ്പോ അത് എഴുതിയ ആളിന്റെ മഹത്വം അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ് അദ്ദേഹം പിന്നീട് ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞത്. സാറിന്റെ ഭൗതിക ശരീരം അതിനു മുമ്പ് പതിച്ചിരുന്നു. ഈ പേരൊക്കെ കേട്ടപ്പോ അദ്ദേഹം വിചാരിച്ചു, ഒരു ഈ തുണ്ട് പേപ്പറിൽ എഴുതി കൊടുത്തപ്പോ ഒരു മൗനസ്വാമിയാണല്ലോ എഴുതി കൊടുത്തത്, അപ്പോ വലിയ ആളാണ്, പ്രസിദ്ധനാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ്, മഹാത്മാവാണ് ഇദ്ദേഹവും, ഒരു സന്യാസി ആയിരിക്കും എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയൊക്കെയാണ് വന്നത്. അവസാനം ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ ഒരു പച്ചയായ മനുഷ്യൻ, ഗൃഹസ്ഥൻ, കുടുംബവും കുട്ടികളുമായിട്ടൊക്കെ താമസിക്കുന്ന ഒരു വ്യക്തി. സാറെപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ബോധം, നാമം, രൂപം, ഇവയിൽ ബോധം മാത്രം സത്യം, നാമരൂപങ്ങൾ കള്ളം, പേരിൽ എന്തിരിക്കുന്നു, പേരെന്തിന് മാറ്റണം. അതുകൊണ്ട് സാർ എപ്പോഴും പറയും, എന്റെ അച്ഛനമ്മമാര് എനിക്ക് വെച്ച പേരാണ് ബാലകൃഷ്ണൻ നായർ, അപ്പൊ നായർ എന്നുള്ള ആ ജാതി പേര് ഇരുന്നോട്ടെ എന്നാ, ഇനിയിപ്പൊ എന്തിനാ മാറ്റി, ഇനിയിപ്പോ വെറും പ്രൊഫസർ ബാലകൃഷ്ണൻ എന്ന് മാത്രം എന്തിനാക്കുന്നത്, ഉള്ളില് ജാതി ബോധം ഇല്ലാതിരുന്നാ പോരെ, ഉള്ളില് ഞാൻ ആത്മാവാണ് എന്നുള്ള ഉറപ്പ് നേടിയാൽ മാത്രം പോരെ, പേരിൽ എന്തിരിക്കുന്നു എന്നാണ്. പേര് മാറ്റിയത് കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റം സംഭവിക്കുമോ? ഉള്ളാണ് മാറേണ്ടത്, പേരല്ല, മനസ്സാണ് പരിവർത്തനപ്പെടേണ്ടത്. ഇതുപോലെ അമേരിക്കയിൽ നിന്ന് ഒരു യുവാവ് സാറിനെ കാണാൻ വേണ്ടി വന്നു. സാറുള്ളപ്പോ ജീവിച്ചിരിക്കുമ്പോ കുന്നുകുഴിയിലോ എങ്ങാണ്ടാണ് വന്നത്. അപ്പൊ ഈ വന്നയാള് ചെറുപ്പക്കാരനാണ്, മട്ടൺ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു.
നല്ല മട്ടൺ എവിടെ കിട്ടും എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് വന്നത്. അപ്പൊ സാറിനെ വന്ന് കണ്ടു, ഉള്ളിൽ ഈ ആഗ്രഹം വളരെ ശക്തമായിട്ടിരിക്കുകയാണ് ആ വന്നയാളിന്റെ ഉള്ളിൽ. ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ സാറ് പറയും, ഒരാഗ്രഹവും പാടില്ല, നിസ്സംഗനായിരിക്കണം, എല്ലായിടത്തും ഈശ്വരനെ തന്നെ കാണണം, ബ്രഹ്മം മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ തത്വമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് സാർ അദ്ദേഹത്തോട് പറഞ്ഞു, ആഗ്രഹം എന്തായാലും നല്ലതല്ല, മട്ടൺ കഴിക്കണമെന്ന ആഗ്രഹവും നല്ലതല്ല. അയാൾ ഞെട്ടിപ്പോയി, ഇതെങ്ങനെ തന്റെ തന്റെ മനസ്സിലുള്ളത് സാറെങ്ങനെ ഇത് വായിച്ചെടുത്തു? മട്ടൺ കഴിക്കണമെന്നുള്ള ആഗ്രഹം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതാണ്, മട്ടൺ കഴിക്കണമെന്നുള്ള ആഗ്രഹം പോലും നല്ലതല്ല. ആ വന്ന പയ്യൻ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് ഡോക്ടറോട് പറഞ്ഞു എന്നാണ് ഈ കാര്യം. ഇനി സാറിനെ കാണാൻ വന്ന ഒരാൾ, ഈ പലരും ഈ പേര് കേട്ടിട്ടാണ് സാറിനെ കാണാൻ വരുന്നത്. അപ്പൊ അവര് എന്തോ മഹത്വം, ഒരു കാവ്യവസ്ത്രമോ ഒക്കെ ഉണ്ടാവും, ഒരു മഠമോ ആശ്രമമോ ഒക്കെ ഉണ്ടാവും, ആ ആശ്രമത്തിന്റെ പേരാണ് ശിവാരവിന്ദം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത്, സാധാരണ വീടാണത്. അപ്പോ ഒരുപാട് ഈ പ്രതീക്ഷയും ഒരു തെറ്റിദ്ധാരണയും ഒക്കെ വെച്ചുകൊണ്ട് വന്ന ആള് സാറിന്റെ ലളിതമായ വേഷം കണ്ടിട്ട്, ഒരു മുണ്ടും ചിലപ്പോ ഒരു ബനിയൻ കാണും, അല്ലെങ്കിൽ ഒരു മുണ്ടും തോളത്തൊരു ടവലും തോർത്തും, ഇത് മാത്രമായി മിക്കവാറും കാണാനുള്ളൂ. അത് കണ്ടിട്ട് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, ഇദ്ദേഹം എങ്ങനെയാണ് ഒരു ബ്രഹ്മനിഷ്ഠനാവുക? ഈ പുറം വേഷം കണ്ടിട്ടാണ് നമ്മൾ ആൾക്കാരെ മതിപ്പെടുന്നത്, വലിയ അബദ്ധമാണ്. ഇദ്ദേഹം എങ്ങനെയാ ഒരു ബ്രഹ്മനിഷ്ഠനാവുക? അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയിട്ടെന്നോണം സാർ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. സംശയിക്കണ്ട, ഒരു സംശയവും വേണ്ട, ഒരു ബ്രഹ്മനിഷ്ഠൻ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക എന്ന്. അയാളുടെ സംശയം സാർ എങ്ങനെ വായിച്ചെടുത്തു? എനിക്ക് ഇതുപോലെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സാറിനെ കാണാൻ വേണ്ടി മോളി ശിവാരവിന്ദത്തിന്റെ രണ്ടാം നിലയിലേക്ക് പോകുമ്പോൾ സാറ് ചിലപ്പോ ആ എൻട്രൻസിന് എതിരായിട്ട് അങ്ങോട്ട് നോക്കിയായിരിക്കും ഇരിക്കുക. അപ്പൊ പുറകിൽ നിന്ന് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ മിക്കവാറും പോകുന്നത് ശബ്ദം ഉണ്ടാക്കാതെ പൂച്ചയെ പോലെയാണ് മുകളിൽ കയറി പോകുന്നത്, എൻ്റെ ഒരു സ്വഭാവമാണ്. എന്തിനാ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? അകത്ത് നോക്കിയിട്ട് അദ്ദേഹം വിശ്രമിക്കുകയാണെങ്കിൽ പോയിട്ട് പിന്നെ അടുത്ത ദിവസം വരാം എന്നുള്ളത് കൊണ്ടാണ് പൂച്ചയെ പോലെ പമ്മി പമ്മി ശബ്ദം ഉണ്ടാക്കാതെ ചെരുപ്പ് താഴെ ഊരി വെച്ചിട്ട് പതുക്കെയാണ് ഞാൻ മുകളിൽ കയറി പോകാറുള്ളത്. മോളി ഒരു ദിവസം മോളി കയറി പോയിട്ട് അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എനിക്ക് മുഖം കാണാൻ പറ്റില്ല, ഉറങ്ങുകയാണോ എന്താണ് ഉണർന്നിരിക്കുകയാണോ ഒന്നും അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ട് എനിക്കെന്തോ സാർ ഉറങ്ങുകയാണ് വിശ്രമിക്കുകയാണെന്ന് ശല്യം ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് നടക്കാൻ ശ്രമിക്കുമ്പോ എന്താ രമേശ് മടങ്ങിപ്പോകുന്നത്, ഇതെങ്ങനെ കണ്ടു എന്നാണ്. ശബ്ദം പോലും ഉണ്ടാക്കാതെയാണ് ഞാൻ പോയത്. എന്താ അത്? സാറെല്ലാം അറിയുന്നു എന്നുള്ളതാണ്. ആ സിദ്ധികളൊന്നും സാറ് പുറത്ത് പ്രകടിപ്പിച്ചില്ല, അത് അദ്ദേഹത്തിന്റെ മഹത്വം കാരണമായിട്ടാണ്. സിദ്ധികളൊക്കെ പ്രദർശിപ്പിക്കുന്നത് ആത്മജ്ഞാനത്തിന് വലിയ തടസ്സമാണെന്ന്, അഹങ്കാരത്തിന്റെ വിജൃംഭണമാണ് ഈ സിദ്ധി പ്രകടനം, അഹങ്കാരത്തിന്റെ വിജൃംഭണം. സാറിന്റെ അനുസ്മരണം തീരുന്നില്ല. ഒരിക്കൽ സാറിനെ കാണാൻ പോയപ്പോ സാറ് ഒരു പുസ്തകം ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടെ വായിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു സാറ് ഇങ്ങനെ പുസ്തകം ഒന്നും വായിക്കുന്നത് കണ്ടിട്ടില്ല. ശ്രദ്ധയോടെ വായിക്കുന്നത് ഞാൻ ഇങ്ങനെ മുമ്പിൽ ചെന്നിരുന്നു. സാറ് എന്നെ കണ്ടിട്ട് പുസ്തകം മടക്കി അവിടെ അടുത്ത് കട്ടിലിൽ വെച്ചു. അപ്പോഴാണ് ആ പുസ്തകത്തിന്റെ പേര് നോക്കിയത്, വാസിഷ്ഠ സുഖ. സാറ് വ്യാഖ്യാനിച്ച യോഗ വാസിഷ്ഠത്തിന്റെ ആ സാരം അത് തന്നെയാണ് വാസിഷ്ഠ സുഖ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പുസ്തകം എഴുതിയ ആള് ഇന്ന് ജീവിച്ചിരിപ്പില്ല, നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ഈ പുസ്തകം എഴുതിയ ആള് ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ പുസ്തകം എഴുതിയത് പ്രൊഫസർ ജെ ബാലകൃഷ്ണൻ നായർ സാർ. അപ്പൊ പിന്നെ ഈ മുമ്പേ ഇരിക്കുന്നതോ? അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, എഴുതാനൊക്കെ അല്പമെങ്കിലും കുറെ അഹങ്കാരത്തിന്റെ ബാക്കി ഉണ്ടെങ്കിലേ എഴുതാൻ പറ്റൂ. ഇപ്പോ ആ അഹങ്കാരത്തിന്റെ ലേശവും തേഞ്ഞു വാഞ്ഞു പോയി എന്നാണ്. അതാണ് ഈ പുസ്തകം എഴുതിയ ആളിന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആവാൻ സാധ്യത. മറ്റൊരിക്കലും ഞാൻ സാറിന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, ശങ്കരാചാര്യര് അസാമാന്യമായ ബുദ്ധിശക്തിയുള്ള ആളാണ്, ആത്മജ്ഞാനിയുമാണ്, അപാര ബുദ്ധിശാലിയുമാണ്. കാരണം അദ്ദേഹത്തിന്റെ കൃതികളിലൊക്കെ ആ യുക്തിയുക്തമായ പ്രതിപാദനം നമുക്ക് നല്ലതുപോലെ കാണാൻ പറ്റും. അപ്പൊ സാറ് പറഞ്ഞു, സംശയം എന്താ? ശങ്കരാചാര്യര് മഹാപ്രതിഭ, ഒരു സംശയവുമില്ല. നമ്മളൊക്കെ ചെറിയ കുമ്പളകൾ, ശങ്കരാചാര്യര് വലിയ കുമ്പളാണ്. എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും പൊട്ടു എന്നർത്ഥം. കുമ്പളയായ പൊട്ടിയല്ലേ പറ്റൂ. കുമ്പള എന്നുള്ളത് കൊണ്ട് സാർ ഉദ്ദേശിച്ചത് ഒരു നാമം, ഒരു രൂപം. ഇനി ബോധം എന്നുള്ള അംശം എടുക്കുകയാണെങ്കിൽ ശങ്കരാചാര്യനിലുള്ള അതേ ബോധം തന്നെയാണ് നാം ഓരോരുത്തരിലും ഉള്ളത്. അവിടെ വ്യത്യാസമേ ഇല്ല. വ്യത്യാസം ഉപാധിയിലാണ്. ബുദ്ധി ഒരു ഉപാധിയാണ്, കഴിവുകൾ ആ ഉപാധിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ സാറ് പറഞ്ഞതാണ്, ശങ്കരാചാര്യന് വലിയ കുമ്പള, നമ്മളൊക്കെ ചെറിയ കുമ്പളകൾ. അതുപോലെ
സാറിനെ കുറിച്ചുള്ള ഒരു കാര്യം ഇന്നലെ ഓർമ്മ വന്നു, അതുകൂടെ പറഞ്ഞേക്കാം. അതോടുകൂടി ഇനിയൊന്നും ഓർമ്മയിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സാറിൽ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം അല്ലെങ്കിൽ ഒരു മഹത്വം, സാർ എപ്പോഴും സദസ്സിലേക്ക് കയറി വന്ന സ്റ്റേജിൽ കയറി ഇരിക്കുന്നതിന് മുമ്പ് എല്ലാവരെയും ഇങ്ങനെ രണ്ട് കൈയും കൂപ്പി തോന്നും. ഇങ്ങനെ ഒരു സ്വാമിമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പല സ്വാമിമാരെ കണ്ട് സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറയാണ്, കൈകൂപ്പി സദസ്സരെ തൊഴുന്നത് സാറ് മാത്രമാണ്. അവസാനം ബോധാനന്ദാശ്രമത്തിലൊക്കെ സംസാരിക്കുമ്പോ രണ്ടു പേര് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഇങ്ങനെ പിടിച്ച് ആ കസേരയിൽ ഇരുത്തിയിട്ടേ സാറ് പ്രഭാഷണം തുടങ്ങും. ആ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് സാറിനെ പിടിച്ചോണ്ടിരിക്കുമ്പോ തന്നെ രണ്ട് കൈയും കൂപ്പി ഈ സദസ്യരെ തൊഴുന്നത് സാറിന്റെ മാത്രം സവിശേഷതയാണ്. അത് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, സർവം ഈശ്വരമയം എന്നുള്ളത് അങ്ങോട്ട് ഉറച്ചുപോയി. അതാണ് തന്റെ മുമ്പിലിരിക്കുന്നത് കാണികളല്ല, കുറെ വ്യക്തികളല്ല, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ അല്ല. സ്വാമി രാമദാസൻ പറയുന്നത് പോലെ അദ്ദേഹം സദസ്യരെ മഹാന്മാരെ മഹതികളെ അല്ലെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഇങ്ങനെയൊന്നുമല്ല പറയുന്നത്, എന്റെ തന്നെ പ്രതിരൂപമായിരിക്കുന്ന മഹാന്മാരെ മഹതികളെ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ മൈ ഓൺ സെൽഫ് ഇൻ ദ ഫോം ഓഫ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നാണ് അദ്ദേഹം സദസ്യരെ അഭിസംബോധന ചെയ്യാറുള്ളത്. ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആ ഈശ്വര ഭാവത്തിൽ നിന്ന് അല്പം പോലും സാറിന്റെ മനസ്സ് താഴേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ സാറ് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോ അതിലൊരു വിട്ടുവീഴ്ചയില്ല കേട്ടോ, തറപ്പിച്ച് തന്നെ പറയും, രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടില്ല. ഈ പറയുന്ന തത്വബോധ ഉറപ്പ് വരാതെ ആരും രക്ഷപ്പെടില്ല, അത് അദ്ദേഹത്തിന് അനുഭവത്തിൽ നിന്ന് കിട്ടിയ ഉറപ്പാണ്. അത് വെറുതെ നമ്മുടെ സിദ്ധാന്തപരമായി മനസ്സിലാക്കിയിട്ട് പറയുന്നതല്ല, ആ വാക്കുകൾ കേട്ടാലും നമുക്കത് മനസ്സിലാകും. ആ പറയുന്നതില് ഒരു വലിയ ശക്തിയുണ്ട്, അനുഭവത്തിന്റെ മാധുര്യം കൂടെ ആ വാക്കുകളിൽ കലർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകും. സാറിനെ കുറിച്ചുള്ള അനുസ്മരണമൊക്കെ തീർന്നു, എനിക്കിതൊന്ന് വായിച്ച് തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതെന്തായാലും സാധിച്ചു, വളരെ സന്തോഷം. ഇനി നമുക്ക് പ്രൗഢാനുഭൂതിയുടെ 11-ാമത്തെ പദ്യത്തിലേക്ക് കടക്കാം. മൗനം പരം സമ്മതം. മൗനം പരം സമ്മതം. പരമസത്യത്തെ വിവരിക്കുന്ന കാര്യത്തില് ഏറ്റവും ഫലപ്രദമാകുന്നത് വാക്കുകളെക്കാളും ഇഫക്റ്റീവ് ആയത് മൗനമാണ്. എന്തുകൊണ്ട്? ആ സത്യത്തെ വാക്കുകൾക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല, അത് തന്നെയാണ് കാരണം. കിം ന പ്രാപ്തം ഇതഃ പുരാ കിമധുനാ, ശങ്കരാചാര്യർ പറയുകയാണ്, ഈ ആത്മസത്യത്തെ ഞാൻ സാക്ഷാത്കരിച്ചു, ഇത് നേരത്തെ കിട്ടാതിരുന്ന ഒന്നാണോ, ഞാനിപ്പോൾ തത്വവിചാരത്തിലൂടെ നേടിയെടുത്ത ഒന്നാണോ, അല്ല ഇത് നേരത്തെ എന്റെ സ്വരൂപമായി എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ള വസ്തു തന്നെയായിരുന്നു, ഇത് നേരത്തെ കിട്ടാതിരുന്നതാണോ. കിം അധുനാലബ്ധം വിചാരാദിന, ഇപ്പൊ ഞാൻ വിചാരം ചെയ്ത് നേടിയതാണോ ഈ സത്യം, അല്ല നേരത്തെ അത് അവിടെ ഉണ്ടായിരുന്നു, അതിനെ ഞാൻ അറിഞ്ഞില്ല, അത് അതിന്റെ കുഴപ്പമല്ല എന്റെ കുഴപ്പമാണ് എന്ന്. ഈ വിചാരം കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആത്മാവ് അനുഭവപ്പെടുന്നില്ല എന്നുള്ള ഒരു മറയുണ്ട്, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ പരാതി. ആത്മാവ് അവിടെയുണ്ട്, പക്ഷേ അത് നാം അറിയുന്നില്ല എന്നുള്ള ഒരു ദോഷം. ആ അജ്ഞാന ആവരണത്തെ നീക്കാൻ വേണ്ടി മാത്രമാണ് മനനം അല്ലെങ്കിൽ തത്വവിചാരം, വേറെ ഒരു ഉദ്ദേശവും ഇല്ല അതിന്. വസ്തുവിനെ ഉണ്ടാക്കേണ്ട കാര്യമില്ല, അത് നേരത്തെ ഉണ്ട്. മേഘം അകലുമ്പോൾ സൂര്യൻ തെളിയുന്നത് പോലെയാണ് ഈ ആത്മാവ് മറമാറി തെളിയുന്നത്. അതുനാലബ്ധം വിചാരാദിന യസ്മാത്തത് സുഖരൂപമേവ സതതം, അത് എന്നും സുഖസ്വരൂപമായി എന്റെ ഉള്ളിൽ തന്നെ ജ്വലിച്ചുകൊണ്ടിരുന്നു, ഞാൻ അറിഞ്ഞില്ല, ഞാൻ കുരുടനായി പോയി. ആ സത്യത്തെ കാണാനുള്ള ജ്ഞാനക്കണ്ണ് എന്റെ ഉള്ളിൽ അടഞ്ഞുകിടന്നിരുന്നു, അതിനെ തുറക്കാനാണ് ഈ തത്വവിചാരം മനനം എന്ന് പറയുന്നത്. യസ്മാത്തത് സുഖരൂപമേവ സതതം ജാജ്വല്യമാനോസ്മ്യഹം, ആളിക്കത്തുന്ന അഗ്നി പോലെ ജ്വലിക്കുന്ന ഒരു സത്യമാണ് എന്റെ ഉള്ളിലെ ഈ ആത്മാവ്. കിംവാപേക്ഷ്യമിഹാപി മൈ അതിതരാം മിഥ്യാവിചാരാധികം. കിംവാപേക്ഷ്യം, എനിക്കിനി എന്താ നേടാനുള്ളത്,
ഈ എല്ലാമായി തീർന്നിട്ടുള്ള സത്യത്തെ സാക്ഷാത്കരിച്ചതോടുകൂടെ പൂർണ്ണ തൃപ്തനായി തീർന്നു ഞാൻ. ഇനി എനിക്ക് വേറൊന്നും നേടാനില്ല, എനിക്ക് ഒന്നിന്റെയും അപേക്ഷയില്ല. ഇനിയിപ്പൊ വിചാരത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അസുഖം മാറിയവൻ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അസുഖം മാറ്റുക എന്നുള്ള ഏക ലക്ഷ്യത്തോടുകൂടിയാണ് നാം മരുന്ന് സേവിക്കുന്നത്. ആ അസുഖം മാറി ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞാൽ മരുന്നിന്റെ ആവശ്യകതയുണ്ടോ? മരുന്നിന്റെ ഉപയോഗം നിർത്തിക്കൂടെ? അതുപോലെയാണ് നേരത്തെ ഞാൻ തത്വമനനം ചെയ്തിരുന്നു. എന്താണ് ജഡമെന്ത്, ബോധമെന്ത്? ഈ ജഡബോധങ്ങളെ നല്ലതുപോലെ ബുദ്ധിയുടെ തലത്തിൽ വേർതിരിച്ച് ബോധത്തെ മാത്രം അറിയുക, ജഡം അതിലെ ഭ്രമമാണ് എന്നുള്ള അറിവ് നേടുക, അതിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അതിന് തത്വവിചാരമാണ് നമ്മെ സഹായിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞുപോയ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനാദശയിൽ ചെയ്തുകൊണ്ടിരുന്ന വിചാരം തുടങ്ങിയവ, ഈ പ്രപഞ്ചം മിഥ്യയാണെന്നും ആത്മാവ് മാത്രമാണ് സത്യമാണ് എന്നുള്ളതും ഒക്കെ ഇപ്പോ അനാവശ്യമായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ട്? ദ്വൈതാദ്വൈത വിവർജിതേ, ദ്വൈതമോ അദ്വൈതമോ സ്പർശിക്കാത്ത സമരസേ സമത്വം കളിയാടുമ്പോൾ ഒരു ജ്ഞാനി എന്താ സാക്ഷാത്കരിക്കുന്നത്? ഓരോന്നിനെ കണ്ടിട്ട്, ജഡപദാർത്ഥങ്ങളെ കണ്ടിട്ട്, ഇത് ഒരു നാമം രൂപം ജഡം, ബോധം ഇതിന്റെ അധിഷ്ഠാനമായിട്ടുണ്ട് എന്നല്ല കാണുന്നത്. അതൊക്കെ സാധകന്റെ ദശയിലാണ്. ആത്മജ്ഞാനി ജഡങ്ങളിൽ പോലും ബോധത്തെ മാത്രമേ കാണുന്നുള്ളൂ, ബോധത്തിന്റെ പ്രകടനം. മേശ എന്തെന്ന് ചോദിച്ചാൽ മേശയ്ക്കൊരു രൂപം, മേശ എന്നുള്ള പേര് വസ്തുബോധം. ആ ബോധത്തെ മാത്രം ബുദ്ധിനേത്രം കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോ ജഡബോധങ്ങളുടെ വിവേചനം എന്തിന്? ഉറപ്പ് വരാത്തവർ ആ വിവേചനം ചെയ്യട്ടെ എന്നാണ്. ഉറപ്പ് വന്നവന് ആ തത്വവിചാരത്തിന്റെയും ആവശ്യകതയില്ല. ദ്വൈതാദ്വൈത വിവർജിതേ സമരസേ മൗനം പരം സമ്മതം. മൗനമാണ് ഏറ്റവും സമ്മതമായത് എന്ന് പറഞ്ഞാൽ അംഗീകാര്യമായിട്ടുള്ളത്, അംഗീകരിക്കപ്പെടേണ്ടത്. രമണ മഹർഷിയൊക്കെ പല ചോദ്യത്തിനും മറുപടിയേ പറയാറില്ല. പലരും വിചാരിച്ച് അദ്ദേഹത്തിന് അറിയാത്തതാണ്, അറിയാത്തത് കൊണ്ടാണ്. ഒരാൾ മൗനം ദീക്ഷിക്കുന്നത് എപ്പോഴാ? ഉത്തരം മുട്ടുമ്പോ, ഉത്തരം പറയാൻ പറ്റാതാവുമ്പോ. മൗനം വിദ്വാന് ഭൂഷണം എന്നും ചൊല്ലുണ്ട്. അജ്ഞാനിക്കും മൗനമാണ് ഭൂഷണം. കാരണം വാ തുറന്നു കഴിഞ്ഞാൽ ഇയാളെ എത്ര വിഡ്ഡിയാണ് എന്നുള്ളത് ലോകനറിയും. വിദ്വാൻ എന്തുകൊണ്ട് മൗനിയായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനോട് എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ, പ്രസക്തമായ സംശയം ആരെങ്കിലും ചോദിച്ചാൽ, മറ്റുള്ളവർക്ക് പറയാൻ പറ്റാത്ത ഒരു ഘട്ടം വരുമ്പോ അദ്ദേഹം വായ് തുറക്കും. അപ്പോഴല്ലേ അദ്ദേഹത്തിന്റെ മഹത്വം ലോകമറിയോ. അതുവരെ അദ്ദേഹം മിണ്ടാതിരിക്കും. അപ്പൊ രണ്ടുപേർക്കും ഭൂഷണമാണ് മൗനം. ആർക്ക്? വിദ്വാനും അവിദ്വാനും, രണ്ടുപേർക്കും ഭൂഷണമാണ്. അപ്പൊ ഈ സത്യത്തെ വിവരിക്കുന്ന കാര്യത്തിൽ മൗനമാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. ഈ ആത്മസത്യം മറവി പോലെയാണ്. നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകാറില്ലേ? നല്ല പോലെ അറിയാവുന്ന, എത്രയോ കാലം നമ്മുടെ കൂടെ ജോലി ചെയ്ത നമ്മുടെ സഹപ്രവർത്തകന്റെ പേര് റിട്ടയറായി രണ്ടു കൊല്ലം കഴിയുമ്പോൾ മറന്നുപോകും. മുഖവർമ്മ ഉണ്ടാവും, പേര് മറന്നുപോകും. അതെന്തുകൊണ്ടാ? കൂടെ കൂടെ കാണുന്നില്ല, അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നില്ല, ആ പേര് പതുക്കെ പതുക്കെ വിസ്മൃതിയിൽ ആണ്ടു പോകുന്നു എന്നുള്ളതാണ്. ഈ മറവി പോലെയാണ് നമ്മുടെ ആത്മാവ് മറഞ്ഞിരിക്കുന്നത്. മറവിക്കുള്ള മറുമരുന്ന് എന്താ? ഓർക്കുക. ഓർമ്മിച്ചാൽ മറവി പോയില്ലേ, തീർന്നില്ലേ? ഇതുപോലെ ആത്മതത്വത്തെ നാം മറന്നുപോയിരിക്കുന്നു. എന്തുകൊണ്ട് മറന്നു, എങ്ങനെ മറന്നു, എപ്പോ മറന്നു, ഈ ചോദ്യം ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. മറന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമാണല്ലോ. നാമും നമ്മുടെ ദൃശ്യമണ്ഡലവും പരമാത്മാവായിരിക്കെ അത് പരമാത്മാവാണ് എന്നുള്ള കാര്യം അറിയാതെയാണല്ലോ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്, ആണല്ലോ. അപ്പോ മറവി ഉണ്ട്, ആവരണമുണ്ട്, അജ്ഞാനം ഉണ്ട് എന്ന് സമ്മതിച്ചേ പറ്റൂ. പക്ഷേ ആ മറ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രസക്തിയില്ല. മറന്നുപോയ ഒരു കാര്യം ഓർമ്മ വന്നു, ഇനി ആ മറവി എങ്ങനെ വന്നു, എന്തിനു വന്നു, എപ്പോ വന്നു, എങ്ങോട്ട് പോയി, ഈ ചോദ്യമൊക്കെ അനാവശ്യമല്ലേ? ഇതുപോലെ അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തെ സാക്ഷാത്കരിക്കുമ്പോ, പരമാത്മാവിനെ നേർക്കുനേർ ദർശിക്കുമ്പോ, പിന്നെ ഈ അജ്ഞാനം എങ്ങനെ കയറി വന്നു, ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയേയില്ല. ഒരു ജ്ഞാനി എന്താ സാക്ഷാത്കരിക്കുന്നത്? ഞാൻ ഒരിക്കലും അജ്ഞാനിയായിരുന്നിട്ടില്ല, അത് ഒരു ഭ്രമം മാത്രമായിരുന്നു, മറന്നുപോയി, അല്ലാതെ അജ്ഞാനം എന്നുള്ളത് എന്നെ പിടികൂടിയിട്ടില്ല എന്നാണ്. ശ്രോതവ്യഞ്ച കിമസ്തി പൂർണ്ണ സുദൃശോ മിഥ്യാപരോക്ഷസ്യമേ
മന്ദവ്യം ചനമേ കിഞ്ചിത് നമേസ്തി കിഞ്ചിദപിവാ നിസ്സംശയ ജ്യോതിഷഃ ധ്യാതൃധ്യേയ വിഭേദഹാനിവ പുഷോ നധ്യേയമസ്ത്യേവ മേ സർവാത്മൈക മഹാരസസ്യ സതതം നോവാ സമാധർമ്മ. ഒരു ജ്ഞാനി പറയുന്നതാണ്, എനിക്ക് സമാധിയുടെ പോലും ആവശ്യമില്ല, ധ്യാനത്തിന്റെ ആവശ്യമില്ല, മനനത്തിന്റെ ആവശ്യമില്ല, ചിജടചിന്തനത്തിന്റെയും ആവശ്യമില്ല, വിവേകത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അതൊക്കെ കൊണ്ടുള്ള പ്രയോജനം ഞാൻ നേടിക്കഴിഞ്ഞു. എന്താ പ്രയോജനം? ആത്മസാക്ഷാത്കാരം. അതിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ എങ്ങും അത് മാത്രമേ കാണാനുള്ളൂ, അതിൽ നിന്ന് അന്യമായി വേറൊന്നുമില്ല, ഒക്കെ ബ്രഹ്മമയം എന്നാണ് ഒരു ജ്ഞാനി കാണുന്നത്. ശ്രോതവ്യം ച കിമസ്തി പൂർണ സുദൃശോ. നമ്മുടെ പദ്ധതി എങ്ങനെയാണ് വേദാന്ത ശാസ്ത്രത്തിൽ? ശ്രവണം, മനനം, നിധിധ്യാസനം, ധ്യാനം, ഇങ്ങനെയാണ്. ധ്യാനത്തിന് ശേഷം സമാധി. ആ സമാധിയിലാണ് സത്യം പൂർണമായി തെളിയുന്നത് എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. നോക്കൂ, ശ്രോതവ്യം ച കിമസ്തി പൂർണ സുദൃശോ. പൂർണ്ണ സുദൃശ, പൂർണ്ണ സത്യത്തെ പ്രത്യക്ഷമായി അനുഭവിക്കുന്ന എനിക്ക് ഇനി ശ്രവണത്തിന്റെ ആവശ്യകത എന്ത്? ഇനി ഞാൻ ഏതെങ്കിലും ആചാര്യന്റെ അടുത്ത് ഈ സത്യത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കണോ? അല്ലെങ്കിൽ ഏതെങ്കിലും വേദാന്ത ഗ്രന്ഥം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. ശ്രവണം അനാവശ്യമായി. എന്തുകൊണ്ട്? ശ്രവണത്തിന്റെ ഫലമാണ് ജ്ഞാനം. ശ്രവണം മനനത്തിലേക്കും, മനനം നിധിധ്യാസനത്തിലേക്കും, നിധിധ്യാസനം ധ്യാനത്തിലേക്കും, ധ്യാനം സത്യസാക്ഷാത്കാരത്തിലേക്കും നയിക്കണം. ആ സത്യസാക്ഷാത്കാരം നേടിയ ഒരാൾക്ക് ആദ്യപടിയായ ശ്രവണത്തെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് വെച്ച് നമ്മളത് വേണ്ടെന്ന് വെക്കരുത്. എത്തിയവനാണ് അത് ആവശ്യമില്ലാത്തത്. അക്കരെ കടന്നവന് തോണിയുടെ ആവശ്യമില്ല. അയാൾ ചിലപ്പോൾ തോണിയെ കത്തിച്ചു വന്നിരിക്കും. പക്ഷേ ഇക്കരെ നിന്ന് അക്കരയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ തോണി കൂടിയേ തീരൂ. അപ്പൊ ജ്ഞാനികൾ പറയുന്ന കാര്യങ്ങള് വേണ്ടവണ്ണം മനസ്സിലാക്കാതെ നമ്മളും അവയൊക്കെ അന്ധമായി അനുകരിക്കാൻ ശ്രമിക്കരുത്. എനിക്ക് കേൾക്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. എന്തുകൊണ്ട്? ഞാൻ പൂർണ്ണ സത്യത്തെ പ്രത്യക്ഷമായി അനുഭവിക്കുന്നു. മിഥ്യാപരോക്ഷസ്യമേ, അവിദ്യാഭ്രമം ഒഴിഞ്ഞു മാറിയവനായി തീർന്നിരിക്കുന്നു. സത്യം പ്രത്യക്ഷമായി ഞാൻ അനുഭവിക്കുന്നു. ഞാൻ കാണുന്ന ഇടത്തെല്ലാം ആ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ഇവിടെ മായയുമില്ല, പ്രപഞ്ചവുമില്ല, നാമരൂപങ്ങളുമില്ല, വ്യക്തികളുമില്ല, വസ്തുക്കളുമില്ല, സൂര്യചന്ദ്രാദികളുമില്ല, ഒക്കെ ഒരേ സത്യം, അതിന്റെ പ്രകടനം എന്ന് മാത്രമേ കാണുന്നുള്ളൂ. ഇന്ദ്രിയങ്ങളും മനസ്സും രൂപങ്ങളെ കാണിച്ചു തരും, ശബ്ദത്തെ കേൾപ്പിക്കും, സ്പർശങ്ങളെ അറിയിക്കും, രുചിയെ അറിയിച്ചു തരും, ഗന്ധങ്ങളെയും നാസിക അറിയും. പക്ഷെ ഒക്കെ ബ്രഹ്മം എന്നാണ് ഉള്ളിലുള്ള അനുഭവം. മന്ദവ്യം ചനമേ സ്ഥിതിഭിവാ. ഇനി മനനത്തിന്റെ ആവശ്യമുണ്ടോ അങ്ങേക്ക്? ഇല്ല എന്നാണ് ആചാര്യൻ പറയുന്നത്. എനിക്കിനി ഒന്നിനെയും മനനം ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? പറ്റാത്തത് വേറൊന്നും കൊണ്ടല്ല, ആ ശക്തി നഷ്ടപ്പെട്ടത് കൊണ്ടല്ല. എന്തിനാ നമ്മൾ മനനം ചെയ്യുന്നത്? തത്വം ഉറപ്പ് വരാൻ. ഉറപ്പ് വന്നയാൾക്ക് ഈ മനനത്തിന്റെ ആവശ്യകത ഇല്ലല്ലോ. അതുകൊണ്ടാണ് മന്ദവ്യം ച നമേസ്തി കിഞ്ചിത് കിഞ്ചിത് അഭിവാ. ഒരു തരത്തിലുള്ള തത്വവിചാരം, തത്വമനനം അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടെന്നോ? നിസ്സംശയ ജ്യോതിഷ, സംശയരഹിതമായി ഉള്ളിൽ പ്രകാശിക്കുന്ന സത്യം, സകല സംശയങ്ങളെയും ചുട്ട് ചാമ്പലാക്കുന്ന സത്യം, അതിനെക്കുറിച്ച് എനിക്ക് ഒരു സംശയവുമില്ല. ഇനി എന്തിനാണ് മനനം? അപ്പോ ശ്രവണവും വേണ്ട, മനനവും വേണ്ട. ശരി, നിധിധ്യാസനം, ധ്യാനം, അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് പറയുന്നത്. നിധിധ്യാസനത്തിന്റെ സൂക്ഷ്മരൂപമാണ്, കുറച്ചുകൂടെ ഡീപ്പർ ലെവലിൽ പോയി കഴിഞ്ഞാലാണ് ധ്യാനം എന്ന് പറയുക. ധ്യാതൃധ്യേയ വിഭേദഹാനി വപുഷോ നധ്യേയമസ്ത്യേവമേ. ധ്യാതൃധ്യേയ വിഭേദഹാനി വപുഷ, ധ്യാനം ഭേദമുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഐ, അതെങ്ങനെ? ഭേദങ്ങളൊക്കെ ഇല്ലാതാകാനല്ലേ ധ്യാനിക്കുന്നത്? സമ്മതിച്ചു, പ്രപഞ്ചത്തിലുള്ള ഭേദങ്ങളൊക്കെ ഇല്ലാതാവും. പക്ഷെ ധ്യാനിക്കുന്ന ഒരുവന്റെ ഉള്ളിലും ഭേദചിന്തയുണ്ട്. എന്ത്? ഞാൻ ധ്യാനിക്കുന്നവൻ, സത്യം എന്നാൽ ധ്യാനിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ദേവതാരൂപം, അത് ധ്യാനിക്കപ്പെടുന്നത്, ഞാൻ ധ്യാനിക്കുന്നവൻ, ധ്യാന പ്രക്രിയ ഞാൻ നടത്തുന്നു, ഞാൻ ധ്യാനിക്കുന്നു. ഇപ്പൊ എത്രയായി? ദ്വൈതമല്ല, മൂന്നായി. ധ്യാതാവ്, ധ്യേയം, ധ്യാനം, ത്രിപുടി അവിടെ വന്നു. ഈ ത്രിപുടി മുടിയണം എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത്. ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും, ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം,
കപടയതിക്കു കരസ്ഥമാകുവീലെന്ന് ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം. ഈ അധ്യാത്മ ശാസ്ത്രത്തിൽ മാത്രം കാപട്യം വിലപ്പോവില്ല. കാവി ഉടുത്ത് ആൾക്കാരെ പറ്റിക്കാം, പക്ഷെ സത്യത്തെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ സാധ്യമല്ല. ബാക്കിയുള്ളവരുടെ മണ്ണിൽ കണ്ണിടാം. ആ ബാക്കിയുള്ളവരെന്ന് പറയുന്നത് ഈശ്വര സ്വരൂപികളാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരെയല്ല, അങ്ങനെ കബളിപ്പിക്കുന്നവർ. അങ്ങനെ കബളിപ്പിക്കുന്നവർ ഈശ്വരന്റെ കണ്ണിലാണ് മണ്ണിടുന്നത്. അതൊരു സത്പ്രവൃത്തിയാണോ? നാം നാമായിട്ടിരിക്കുക, എന്തിനാ നമ്മിൽ ഇല്ലാത്ത കാര്യങ്ങൾ നാം ഉണ്ടെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നടിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ധ്യാതൃധ്യേയ വിഭേദഹാനി വപുഷഃ, ധ്യാനിക്കുന്നവൻ ധ്യാനിക്കപ്പെടുന്ന വസ്തു തുടങ്ങിയ ഭേദചിന്തകളൊക്കെ വിട്ടുമാറി എന്നിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് എന്നെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. ഇനി പ്രത്യേകിച്ച് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ബോധ്യപ്പെട്ട കാര്യത്തിൽ ഇനി എന്തിനാണ് ഏകാഗ്രത? ആവർത്തനം. നല്ലപോലെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഒരു കുട്ടിക്ക് അറിയാമെങ്കിൽ ആ കുട്ടി 50-100 പ്രാവശ്യം അത് ഇമ്പോസിഷൻ പോലെ എഴുതണോ? കാര്യം പിടികിട്ടാത്തവരാണ് ഇങ്ങനെ ആവർത്തിക്കുന്നത്. അത് മഹാവാക്യങ്ങളെ ആവർത്തിക്കുന്നതായാലും മന്ത്രജപം ആവർത്തിക്കുന്നതായാലും തത്വബോധം ആവർത്തിച്ചുറപ്പിക്കുന്നതാണെങ്കിലും ഒക്കെ ഉറപ്പ് വരാത്തവരാണ്. ഉറപ്പ് വന്നവർക്ക് അതിന്റെ ആവശ്യമില്ല. ആ പ്രക്രിയകളൊക്കെ തനിയെ അവരിൽ നിന്ന് കൊഴിഞ്ഞു പോകും. ധ്യാതൃധ്യേയ വിഭേദഹാനി വപുഷോ ന ധ്യേയമസ്തി ഏവമേ, എനിക്ക് ധ്യാനിക്കപ്പെടാൻ എന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നില്ല എനിക്ക് ധ്യാനിക്കാൻ. എന്തുകൊണ്ട്? ഞാൻ ധ്യാനിക്കുന്നെങ്കിൽ എന്നെ തന്നെ ധ്യാനിക്കണം. ആ ധ്യാനത്തിന്റെ ആവശ്യകത എനിക്കില്ല. എന്തുകൊണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ എന്തിനാ ധ്യാനിക്കുന്നത്? ഞാൻ എവിടെയും ആ പരമസത്യത്തെ മാത്രമേ ദർശിക്കുന്നുള്ളൂ. എന്റെ മനസ്സ് ദ്വൈതചിന്തയിൽ കുടുങ്ങുന്നില്ല. അങ്ങനെയാകുമ്പോ ഈ ഏകാഗ്രതയുടെ ആവശ്യകത തന്നെ എന്തിന്? വേണ്ട. വേണ്ട എന്നല്ല, ആ ധ്യാന പ്രക്രിയയൊക്കെ തനിയെ കൊഴിഞ്ഞു പോയിക്കൊള്ളും. അദ്ദേഹം നിത്യധ്യാനത്തിലാണ്, നിത്യസമാധിയിലാണ്. അതിനെയാണ് സഹജ സമാധി എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സമാധിയിലേക്ക് പ്രവേശിച്ചിട്ട് ഇറങ്ങി വരുന്നത് ആ അനുഭവം പാകപ്പെടാത്ത അവസ്ഥയിലാണ്. അനുഭവം പാകപ്പെട്ടാൽ നിത്യസമാധിയാണ്. അതിൽ പ്രവേശിക്കലും ഇറങ്ങി വരലും പുറത്തു കിടക്കലും ഒന്നുമില്ല. സർവാത്മൈക മഹാരസസ്യ സതതം നോവാ സമാധിർമ്മ, സദാസമയവും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് അനുഭവിച്ച് അദ്വൈത അനുഭവത്തിൽ അദ്വൈത ആനന്ദത്തിൽ മുഴുകിക്കഴിയുന്ന എനിക്ക് സമാധിയും ആവശ്യമില്ല തന്നെ. സമാധി എന്തിനാ? മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ചലിക്കുന്നു, പലതിലും മോഹിച്ചു പോകുന്നു പ്രപഞ്ച വിഷയങ്ങളിൽ. അപ്പൊ അതിനെയൊക്കെ അതിൽ നിന്ന് പിൻവലിച്ച് ആത്മവസ്തുവിൽ കേന്ദ്രീകരിച്ച് അങ്ങനെ ആത്മാവുമായിട്ട് ചേർന്ന് ഈ ദ്വൈതത്തെയൊക്കെ ഉപേക്ഷിക്കലാണ് സമാധി എന്ന് പറയുന്നത്. ദ്വൈതം തന്നെ എന്റെ മുമ്പിൽ ഇല്ലെങ്കിൽ എനിക്ക് എന്തിന് സമാധി? ധ്യാനത്തിന്റെ ആവശ്യകതയില്ല. മനനവും നിധിധ്യാസനവും ശ്രവണവും ഒന്നിന്റെയും ആവശ്യകതയില്ല. ഇതാണ് ഒരു സത്യദർശിയുടെ അനുഭവം. ആത്മാനാത്മവിവേചനാഭിമമനോ വിദ്വത്കൃതാരോചതേ അനാത്മാനാസ്തി യദസ്തി ഗോചരവപുഹു ഓവാ വിവേക്തും ക്ഷമീ മിഥ്യാവാദ വിചാര ചിന്തനമഹോ കുർവന്തി അദൃഷ്ടാത്മകാഹ ഭ്രാന്തായേവന പാരക ദൃഢധിയസ്തൂഷ്ണീം ശിലാവത്സ്ഥിതാഹ. ആത്മാനാത്മവിവേചനം വിവേചനാപി മമനോ വിദ്വത്കൃതാരോചതേ. സാധാരണ നല്ല ബുദ്ധിശക്തിയുള്ളവർ, സൂക്ഷ്മമായ കഴിവുള്ളവർ, ബുദ്ധിക്ക് നല്ല ഏകാഗ്രതയുള്ളവരാണ് ഈ ആത്മാനാത്മവിവേചനം, ജഡബോധങ്ങളെ വേർതിരിച്ചറിയാൻ പ്രാപ്തിയുള്ളവർ, ശക്തിയുള്ളവർ. എനിക്കിപ്പോ ആത്മാനാത്മവിവേചനം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അയ്യോ, അത് നമ്മൾ ജീവിതാവസാനം വരെ തുടരേണ്ടതല്ലേ ഒരു സാധകൻ? അപ്പൊ ആത്മാനാത്മവിവേചനം ഇല്ലാതെ കഴിയുക എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് തുല്യമാണ്, ചത്തുകിടക്കുന്നതിന് തുല്യമാണ്. ആ ആത്മാനാത്മവിവേചനം വിദ്വാൻമാർ ചെയ്യുന്നത് എനിക്കിപ്പോ അത്ര ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഹേയ്, അതെന്താ? അങ്ങേക്ക് മടുപ്പ് വന്നോ? ഈ ആത്മാവിനെ കിട്ടില്ല, ഈ സാധനയൊക്കെ ചെയ്തിട്ട്, ഈ വിചാരമൊക്കെ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല, കുറെ കൊല്ലങ്ങളായി എന്നൊരു മുഷിപ്പ് വന്നിട്ടാണോ എന്ന്? അല്ല, ഈ ആത്മാനാത്മവിവേചനം ചെയ്യണമെങ്കിലേ, ജഡബോധങ്ങളെ വിവേചിച്ചറിയണമെങ്കിലേ മിനിമം ആ രണ്ടെണ്ണം വേണ്ടേ? രണ്ടുണ്ടെങ്കിലല്ലേ ഒന്നിൽ നിന്ന് വേറൊന്നിനെ വിവേചനം ചെയ്യേണ്ട കാര്യമുള്ളൂ.
ഒന്നേ ഉള്ളുവെങ്കിലോ അതിനെ അതിൽ നിന്ന് തന്നെ വിവേചനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വിവേചനം ചെയ്യണമെങ്കിൽ മിനിമം രണ്ടെണ്ണം വേണം, രണ്ടിൽ കൂടുതലായാൽ വളരെ നല്ലത്. ഒന്നിൽ എന്ത് വിവേചനം സാധ്യമാകും എന്നാണ്. അതുകൊണ്ട് ആത്മാനാത്മ വിവേചനം വിദ്വാൻമാർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്റെ സാധനാദശയിൽ അനുഷ്ഠിച്ചിരുന്ന ആത്മാനാത്മ വിവേചനം ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല, അത് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്റെ മനസ്സ് അത് ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? അനാത്മാനാസ്തി, ജഡം ഇവിടെ ഇല്ല എന്ന്. ആത്മഭിന്നമായിട്ടൊരു ജഡം ഉണ്ടെങ്കിലല്ലേ അതിനെ ബോധത്തിൽ നിന്ന് വേറിട്ട് ഞാൻ വിവേചിച്ച് അതിൽ എന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുള്ളൂ. കാണുന്ന സ്ഥലത്തൊക്കെ ആത്മാവാണെങ്കിൽ ഞാൻ എന്തിനെ എന്തിൽ നിന്ന് വേർതിരിക്കാൻ? അനാത്മാനാസ്തി യദസ്തി ഗോചരവപുഹു, ഞാൻ കാണുന്ന സ്ഥലത്തൊക്കെ ഈ ആത്മാവ് മാത്രം, ബ്രഹ്മം മാത്രം. ആ സത്യത്തെ വിട്ട് മറ്റൊന്നിനെയും എന്റെ മനസ്സ് അംഗീകരിക്കുന്നില്ല, അനുഭവിക്കാൻ കൂട്ടാക്കുന്നില്ല. ആ ഒരു ഉന്നതമായ നിലയിൽ എത്തിച്ചേർത്തിരിക്കുന്നു എന്റെ മനസ്സും ബുദ്ധിയും. അങ്ങനെ രണ്ടില്ലെങ്കിൽ വിവേചനം എങ്ങനെ സാധ്യമാകും? ആർക്ക് വിവേചിച്ചറിയാൻ പറ്റും? വിവേചനം, ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം രണ്ട് വേണം. കോവാ വിവേക്തും ക്ഷമി, ആർക്കാണ് വിവേചനം സാധ്യമാവുക? മിഥ്യാവാദ വിചാര ചിന്തനമഹോ കുർവന്തി, നിരർത്ഥകമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞുകൂടുന്നു. ആര്? അജ്ഞാനികൾ, ആത്മാവിനെ കണ്ടെത്താത്തവർ. അവരാണ് പറയുന്നത് ഈ പ്രപഞ്ചം മായയാണ്, ബ്രഹ്മമാണ് സത്യം. ഈ ഉപനിഷത്തും അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അജ്ഞാനികളെ ഉദ്ദേശിച്ചാണ് ഉപനിഷത്തുകൾ രചിക്കപ്പെട്ടത്, ജ്ഞാനികളെ ഉദ്ദേശിച്ചിട്ടല്ല. ജ്ഞാനിയുടെ അനുഭവം എന്താണ് ഇവിടെ പറയുന്നത്? മിഥ്യ എന്നുള്ള വാദത്തിന് തന്നെ പ്രസക്തിയില്ല. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ള ഒന്നിൽ ഇല്ലാത്ത ഒന്ന് ഉള്ളതായി തോന്നുക, സത്യമാണെന്ന് തോന്നുക. ഉള്ളതിൽ എങ്ങനെയാ ഇല്ലാത്തത് തോന്നുക? ആ ഇല്ലാത്തതിനെ ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കി ഉള്ളതിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമെങ്കിൽ മിഥ്യ എന്നുള്ള വാക്കിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടില്ലേ? ഒരാള് കയറിനെ കയറായിട്ട് തന്നെയാണ് കാണുന്നത്. അയാൾക്ക് കയറിൽ ആരോപിക്കപ്പെട്ട ഒരു സർപ്പത്തെ കണ്ട് ആ കയറ് മിഥ്യയല്ല, ആ പാമ്പ് മിഥ്യയാണ്, കയറ് മാത്രമാണ് സത്യം, ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? പാമ്പുണ്ട് എന്ന് തോന്നുന്നവർ ആ പാമ്പ് ഇല്ല, കയറ് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് ബോധ്യപ്പെടട്ടെ. മറ്റ് കയറിനെ മാത്രം കാണുന്നവർക്ക് അതിന്റെ ആവശ്യമില്ല. മിഥ്യാവാദ വിചാര ചിന്തനമോഹോ കുർവന്തി അദൃഷ്ടാത്മകാഹ, ആത്മാവിനെ കാണാത്തവരാണ് ഈ മിഥ്യാ മിഥ്യ മായ മായ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. ആത്മാവിനെ എല്ലായിടത്തും ദർശിക്കുന്നവന് മായ പോലുമില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അയാൾക്ക് ഒന്നിൽ നിന്ന് ഒന്നിനെയും വിവേചിച്ചറിയേണ്ട കാര്യമില്ല. ഭ്രാന്തായേവ, ഈ മിഥ്യ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, ജഡം ബോധം എന്ന് രണ്ടെണ്ണം ഉണ്ടെന്ന്, അതിനെയൊക്കെ പരമ രണ്ടിനെയും പരമസത്യമായി അംഗീകരിക്കുന്നവർ പാരകാഹ, അവർ സത്യത്തിന്റെ മറുകരയിൽ എത്തിച്ചേർന്നിട്ടില്ല. അവർ ഇപ്പോഴും അജ്ഞാനത്തിന്റെ ഇക്കര തന്നെയാണ് വാസം. ദൃഢധിയ സ്തൂഷ്ണയും ശിലാവത് സ്ഥിതാഹ, ദൃഢബുദ്ധികളുണ്ടല്ലോ, തത്വബോധം ഉറപ്പു വന്നവർ, അവർ സദാ ഈ സത്യത്തെ മാത്രം കണ്ടുകൊണ്ട് മിണ്ടാതെ കഴിഞ്ഞുകൂടുന്നവരാണ്. അതാണ് അവരുടെ അനുഭവം. ഒരു പക്വതയുള്ള സാധകനോ ശിഷ്യനോ ഒക്കെ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ ഈ സത്യം പറയും, ബാലകൃഷ്ണൻ നായർ സാറിനെ പോലെ. അല്ലെങ്കിൽ ഒന്നും പറയാനില്ല, വിശേഷിച്ചൊന്നും പറയാനില്ല. താല്പര്യമുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ, താല്പര്യമില്ലാത്തവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇന്ന് താല്പര്യമില്ലാത്തവരോട് പറഞ്ഞു നടക്കണമെന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദന് നൽകിയ ഉപദേശം. വിവേകാനന്ദ, നീ ഈ സത്യം തെരുവിലിറങ്ങി വിളിച്ചു പറഞ്ഞു നടക്കൂ, കേൾക്കുന്നവർ കേൾക്കട്ടെ, അല്ലാത്തവർ പോട്ടെ. ഇതും സാറ് കൂടെ കൂടെ പറയുന്നു, കേൾക്കുന്നവർ കേൾക്കട്ടെ, അല്ലാത്തവർ പോയിക്കോട്ടെ. സത്യം പ്രഖ്യാപിക്കുക, പ്രചരിപ്പിക്കുക മാത്രമാണ് നിന്റെ ജന്മത്തിന്റെ ദൗത്യം. അതിനു വേണ്ടി വന്നവനാണ് നീ. ആദ്യമായി നരേന്ദ്രനെ കണ്ടപ്പോ എന്താ പറഞ്ഞത്? കുഞ്ഞേ, നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നമ്മളൊക്കെ ആചാര്യനെ കിട്ടാൻ വേണ്ടി ആചാര്യന്റെ പുറകെ അന്വേഷിച്ചു പോകുന്നവരാണ്. മഹാത്മാക്കളായ ശിഷ്യന്മാരെ ആചാര്യന്മാർ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. ലോകത്തിന് നന്മ ചെയ്യുന്ന, ലോകത്തെ മുഴുവൻ ഉദ്ധരിക്കാനുള്ള കഴിവ്, ആ സാമർഥ്യം, ബുദ്ധിവൈഭവം, ജ്ഞാനം, അതൊക്കെ ഉള്ള ശിഷ്യന്മാർക്ക് വേണ്ടി ആചാര്യൻ കാത്തു നിൽക്കും. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനോട് അങ്ങനെ പറഞ്ഞത്. അപ്പോ ഉറപ്പ് വന്നവർ പാറ പോലെ ഇരിക്കുന്നു, ഒന്നുകൊണ്ടും കുലുങ്ങില്ല. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല, ഇവിടെ പ്രപഞ്ചം കുലുങ്ങിയാലും ജ്ഞാനി കുലുങ്ങില്ല. അതാണ് ആ സത്യത്തിന്റെ ഉറപ്പ്, മഹത്വം.
വസ്തുസ്ഥിത്യനുരോധതസ്ക്വഹമഹോ കശ്ചിത് പദാർത്ഥോ നച അപ്യേവം കോപി വിഭാതി സന്തതദൃശി വാങ്മാനസാ ഗോചരഃ നിഷ്പാപോസ്മ്യഭയോസ്മ്യഹം വിഗത ദുശങ്കാകളങ്കോസ്മ്യഹം സംശാന്താനുപമാന ശീതളമഹ പ്രൗഢപ്രകാശോസ്മ്യഹം. വസ്തുസ്ഥിതി അനുരോധതഃ, വസ്തുസ്ഥിതി വിചാരം ചെയ്ത് നോക്കിയാൽ ഞാൻ വാക്കുകൊണ്ട് വിവരിക്കാവുന്ന ഒരു വസ്തുവല്ല. ആത്മാവിനെ സാക്ഷാത്കരിച്ചവർ അതിനെ വർണ്ണിക്കാൻ പറ്റില്ല, വാക്കുകൾക്ക് പ്രകടമാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള എന്താണ് വാക്കുകൊണ്ട് പ്രകടമാക്കുന്നത്? എന്തിനെയാണ്? ഏതെങ്കിലും വസ്തുക്കളെ, പ്രപഞ്ചത്തിലുള്ള ഒന്നിനെയാണ് നമ്മൾ സാധാരണ വർണ്ണിക്കുക. പ്രപഞ്ചാതീതമായ സത്യം വാക്കിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നതല്ല. അങ്ങനെ ഞാനൊരു വസ്തുവല്ല, ഈ ബോധം ബ്രഹ്മം എന്ന് പറയുന്നത് ദ്രവ്യമല്ല, ഊർജവുമല്ല, അതൊരു അസ്തിത്വമാണ്. ആ അസ്തിത്വത്തിന്റെ പ്രകടനങ്ങളാണ് ദ്രവ്യവും ഊർജവും. ഇത് രണ്ടുമല്ലാത്ത മനസ്സ്. മനസ്സിന് ദ്രവ്യമൊന്നും പറയാൻ പറ്റില്ല, ഊർജമൊന്നും പറയാൻ പറ്റില്ല, കാരണം അത് സൂക്ഷ്മ ജഡമാണ്. ആ അർത്ഥത്തിൽ ഒരു ദ്രവ്യത്വം അതിനുണ്ട്. പക്ഷെ അത് ചിന്തിക്കുന്നു, ദുഃഖിക്കുന്നു, സന്തോഷിക്കുന്നു, അതൊന്നും ജഡത്തിന് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് അതിൽ ബോധാംശവും കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ദ്രവ്യമെന്നോ ഊർജമെന്നോ പറയാൻ നിവൃത്തിയില്ല. ആ മനസ്തത്വവും അല്ല ഈ ആത്മാവ്. അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കശ്ചിത് പദാർത്ഥോനച, ഞാൻ വാക്കുകൊണ്ട് വിവരിക്കാവുന്ന ഒരു പദാർത്ഥമേ അല്ല. അപ്യേവം കോപി വിഭാതി, ഇങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെ ഒന്ന് എന്റെ ഉള്ളിൽ തെളിഞ്ഞു പ്രകാശിക്കുന്നുണ്ട് എന്നാണ്. തെളിഞ്ഞു പ്രകാശിക്കുന്നുണ്ട്, അതിന്റെ അസ്തിത്വത്തിന് എനിക്ക് ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ല. അത് മാത്രമേ ഉള്ളൂ, ഞാനില്ല എന്നാണ് എന്റെ അനുഭവം. അഹങ്കാരം പോലും തേഞ്ഞു മാഞ്ഞു പോവുകയാണ് ആ ആത്മാനുഭവത്തിൽ. അങ്ങനെ ഒരു സത്യം എന്റെ ഉള്ളിൽ ഉണ്ട്. സന്തത ദൃശി, സദാ ഉണ്ടെന്ന് അനുഭവിച്ചുകൊണ്ടാണ് അത് എന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. തന്റെ അസ്തിത്വത്തെ പെരുമ്പറയടിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് എങ്ങനെ ഞാൻ 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 എന്നുള്ള രീതിയിൽ സകല ജീവികളുടെയും ഉള്ളിൽ തന്റെ അസ്തിത്വത്തെ വിളംബരപ്പെടുത്തിക്കൊണ്ട് ആ സത്യം സ്ഥിതി ചെയ്യുന്നു. വാങ്മാനസാഗോചര, അതിന്റെ കാരുണ്യം കൊണ്ടാണ് വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. അതിനെ വാക്കുകൊണ്ട് എങ്ങനെ വിവരിക്കാൻ പറ്റും? അതുള്ളത് കൊണ്ടാണ് മനസ്സ് മനനം ചെയ്യുന്നതും, ബുദ്ധി തീരുമാനിക്കുന്നതും, അഹങ്കാരം അഭിമാനിക്കുന്നതും. അതൊക്കെ ആത്മസാന്നിധ്യമുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഉപകരണങ്ങളെയൊക്കെ കൊണ്ട് ആ സത്യത്തെ എങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ട് അതൊരു വിശേഷപ്പെട്ട, അലൗകികമായ, അവർണ്ണനീയമായ ഒന്നാണ്. അത് വസ്തുവല്ല, ദ്രവ്യമല്ല, വ്യക്തിയല്ല. അതിനെ പരമാവധി നമുക്കൊരു തത്വം, ആത്മതത്വം, ബ്രഹ്മതത്വം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ ആരാണ്? നിഷ്പാപോസ്മി, ഒരു പാപക്കുറയും എന്നിൽ പുരളുന്നില്ല, പുണ്യപാപങ്ങൾക്ക് തന്നെ അതീതനാണ് ഞാൻ. അഭയോസ്മി, അല്പം പോലും എനിക്ക് ഭയമില്ല, ശോകവുമില്ല, എല്ലാ ഭയങ്ങളിൽ നിന്നും ശോകങ്ങളിൽ നിന്നും ഞാൻ മുക്തനാണ്. വിഗത ദുശങ്കാകളങ്കോസ്മ്യഹം, വേണ്ടാത്ത സംശയം എന്നുള്ള കളങ്കം എന്റെ ഉള്ളിലില്ല. സംശാന്ത അനുപമാന ശീതളമഹഃ പ്രൗഢപ്രകാശഃ അസ്മി, തുല്യതയില്ലാത്ത ശീതളപ്രകാശം, അതിനെയാണ് അന്തശീതളത എന്ന് വാസിഷ്ഠം പറയുന്നത്. ഇടതിങ്ങുന്ന, ഇടതൂർന്ന, സാന്ദ്രമായ ഒരു പ്രകാശവും കുളിരും തണുപ്പും, ഇതാണ് ആത്മാനുഭവം. യോഹം പൂർവമിതഃ പ്രശാന്തകലന ശുദ്ധോസ്മി ബുദ്ധോസ്മ്യഹം യസ്മാന്മത്തൈദം സമുദ്ധിതമഭൂത് ഏതന്മയാധാര്യതേ മയ്യേവ പ്രളയം പ്രയാതി നിരധിഷ്ഠാനായ തസ്മൈ സദാ സത്യാനന്ദചിദാത്മകായ വിപുല പ്രജ്ഞായ മഹ്യം നമഃ. സാറ് തനിക്ക് തന്നെ നന്ദി പറഞ്ഞതുപോലെ, കൃതജ്ഞത രേഖപ്പെടുത്തിയതുപോലെ ശങ്കരാചാര്യർ തനിക്ക് തന്നെ നമസ്കാരം പറയുകയാണ്. എന്തുകൊണ്ട്? ഈശ്വരനാണ് തന്റെ ഉള്ളിൽ. അതും തെറ്റ്, താനാണ് ഈശ്വരൻ. ഈശ്വരനെ വന്ദിക്കണമെന്നാണല്ലോ പ്രമാണം. അപ്പൊ പിന്നെ തന്നെ വന്ദിക്കാതെ ഇരിക്കാൻ എന്ത് ന്യായം? സകലരാലും ആരാധിക്കപ്പെടുന്ന സർവേശ്വരനാണ് ഞാൻ, പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനം. അപ്പോ ഞാൻ മാത്രമേ ഇവിടെ നമസ്കരിക്കത്തക്കവനായിട്ടുള്ളൂ. മറ്റുള്ളവർക്കൊന്നും വന്ദനത്തിന് അർഹതയില്ല. ആദരവോ ബഹുമാനത്തിനോ, ആദരവിനോ ബഹുമാനത്തിനോ ഒന്നും അർഹതയില്ല. ഞാനാണ് ഇവിടെ പൂജ്യനായിട്ടുള്ളത്. യോഹം പൂർവമിത പ്രശാന്തകലന, ഇതിനു മുൻപ് ഞാൻ ആരായിരുന്നുവോ, പ്രശാന്തകലനാ ശുദ്ധ അസ്മി,
ആ സൃഷ്ടി കളങ്കമൊന്നും പുരളാത്ത ശുദ്ധൻ തന്നെയാണ് ഇപ്പോഴും. നേരത്തെ എന്നിൽ കറ കളങ്കം മാലിന്യം ഇവയൊക്കെ ഉണ്ടെന്ന് തോന്നി. വേണ്ടാത്ത ചിന്തകൾ, മലിന ചിന്തകൾ, കാമം, ക്രോധം തുടങ്ങിയ വികാരങ്ങൾ, ഇതൊക്കെ എന്റെ ഉള്ളിൽ ഉണ്ടാവുന്നതായി നേരത്തെ തോന്നി. പക്ഷെ ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു അവയൊക്കെ ഭ്രമമായിരുന്നു. ഞാൻ എന്നും പരിശുദ്ധനാണ്, ബുദ്ധനാണ്, അറിവാണ്, ബോധമാണ്, ഉണർവാണ് എന്റെ സ്വരൂപം. യസ്മാൻ മത്ത ഇതം സമുദ്ധിതമബോധ്. ഈ സത്യത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ പ്രപഞ്ചത്തിൽ വന്ന് ജനിച്ചവനല്ല, പ്രപഞ്ചം എന്നിലുണ്ടായതാണ്. യസ്മാൻ മത്ത ഇതം സമുദ്ധിതമബോധ്, എന്നിൽ നിന്ന് പൊന്തിയതാണ് ഈ പ്രപഞ്ചം. ഏതൻ മയാ ധാര്യതെ, ഇതിനെ നിലനിർത്തുന്നത് ഞാനാണ്. ഒരു ഈശ്വരന് മാത്രമല്ലേ, ഒരു ഈശ്വരനല്ല സാക്ഷാത് ജഗദീശ്വരന് മാത്രമല്ലേ ഇങ്ങനെ പറയാൻ പറ്റൂ. എന്നിൽ നിന്നുണ്ടായതാണ്, എന്നാൽ നിലനിർത്തപ്പെടുന്നതാണ്, എന്നിൽ തന്നെ വിലയിക്കുന്നതാണ്. അപ്പൊ ആ ഒരു ഈശ്വരന്റെ ഭാവത്തിൽ നിന്നുകൊണ്ടാണ് ആചാര്യൻ പറയുന്നത്. യസ്മാൻ മത്ത ഇതം സമുദ്ധിതമഭൂത് ഏതത് മയാ ധാര്യതെ, എന്നിൽ നിന്നുണ്ടായതാണ് ഈ പ്രപഞ്ചം, എന്നാൽ ഇത് ധരിക്കപ്പെടുന്നു. മയ്യേവ പ്രളയം പ്രയാതി, എന്നിൽ തന്നെയാണ് ഇത് പ്രളയത്തെ പ്രാപിക്കുന്നത്, വിലയത്തെ പ്രാപിക്കുന്നത്, തിരിച്ചു ലയിക്കുന്നത്. നിരധിഷ്ഠാനായ തസ്മൈ, അധിഷ്ഠാനമില്ലാത്തവനാണ് ഞാൻ, അതുകൊണ്ട് എല്ലാറ്റിന്റെയും അധിഷ്ഠാനം എന്നിലാണ്. എനിക്ക് മറ്റൊരു അധിഷ്ഠാനമില്ല. എനിക്ക് മറ്റൊരു അധിഷ്ഠാനം ഉണ്ടെങ്കിൽ ആ അധിഷ്ഠാനം എന്നെക്കാളും മേലെ എന്നാണ് നമ്മൾ പറയുക. അപ്പൊ എനിക്ക് അധിഷ്ഠാനമില്ല, എനിക്ക് നാഥനില്ല. എന്തുകൊണ്ടാണ്? ഞാനാണ് എല്ലാറ്റിന്റെയും നാഥൻ, എല്ലാറ്റിന്റെയും അധിഷ്ഠാനം. അങ്ങനെ നിരധിഷ്ഠാനനാണ് തസ്മൈ സദാ, അങ്ങനെയുള്ള ആ എനിക്ക് നമസ്കാരം എന്നാണ് പറയുന്നത്. സദാ സത്യാനന്ദ ചിതാത്മകായ, സച്ചിദാനന്ദ സ്വരൂപിയായിരിക്കുന്ന വിപുല പ്രജ്ഞായ, ബുദ്ധിയുടെ ഒരു കേദാരം, ബുദ്ധിയുടെ ഒരു ഉറവിടം, സകല ബുദ്ധികളും സകല കഴിവുകളും സകല ശക്തികളും ഈ ആത്മാവിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളവയാണ്. അങ്ങനെയുള്ള പരമാത്മ സത്യമാണ് ഞാൻ. അങ്ങനെയുള്ള അനന്തമായ അറിവോടുകൂടിയ എനിക്ക് നമസ്കാരം എന്നാണ്. വിപുല പ്രജ്ഞായ മഹ്യം നമഃ. സത്താചിത് സുഖരൂപമസ്തി സതതം നാഹം ച നത്വം ഋഷ നേദം വാപി ജഗത് പ്രദൃഷ്ടമഖിലം നാസ്തീതി ജാനീഹി ഭോഃ യത് പ്രോക്തം കരുണാവശാത്വൈ മയാ തത് സത്യം ഏതത് സ്ഫുടം ശ്രദ്ധസ്വാനഖ ശുദ്ധ ബുദ്ധിരസി ചേത് മാത്രാസ്തുതേ സംശയഃ. എത്ര കാരുണ്യമുണ്ട്! കാരണം ഈ ആചാര്യൻ അനുഭവിക്കുന്ന ആ മഹാസത്യത്തെ, വർണ്ണിക്കാൻ പറ്റാത്ത ആ പരമസത്യത്തെ, ഒരു ശിഷ്യനും അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളില്ല എന്ന് ആചാര്യന്മാർക്കറിയാം. എന്തുകൊണ്ട്? ഈ ആചാര്യന് ഒരിക്കൽ ശിഷ്യനായിരുന്നു, അന്ന് ഉൾക്കൊണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് അനുഭവം, അതാണ് അവസാന പ്രമാണം. ആ അനുഭവത്തിലൂടെ മാത്രമേ ഈ സത്യം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി ധരിക്കാൻ പറ്റൂ. അതുകൊണ്ട് പറയുന്നു, നോക്ക് എത്ര കാരുണ്യത്തോടു കൂടിയാണ്. സത്താചിത് സുഖരൂപമസ്തി സതതം. സത്ത ഉണ്മ, സത്ത് ചിത്ത് ബോധം, സുഖം ആനന്ദം. സച്ചിദാനന്ദ സ്വരൂപമായ ഒരു സത്യം മാത്രമേ ഉള്ളൂ, അതിൽ ഞാനുമില്ല, നീയുമില്ല. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞാണ്, കുഞ്ഞെ ഞാനുമില്ല, നീയുമില്ല, ഈ പ്രപഞ്ചവുമില്ല, എന്നാൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതെന്താണ് അവസാനം അങ്ങനെ പറഞ്ഞത്? ആദ്യം ഞാനില്ല, നീയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ ഞാൻ എന്നുള്ളത് വ്യക്തിതലത്തിലുള്ള അഹന്തയല്ല, എല്ലാവരുടെ ഉള്ളിലും ഞാനായി പ്രകാശിക്കുന്ന ആ സത്യം മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഞാനാണ് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്, പ്രപഞ്ചത്തിന് ഉണ്മ നൽകുന്നത് ഞാനാണ്. ഞാൻ രേഖപ്പെടുത്തിയാലേ ഉള്ളൂ പ്രപഞ്ചം. അതുകൊണ്ട് എന്താ, നാഹം ച നത്വം ഋഷ, ഞാനുമില്ല, നീയുമില്ല, ഒക്കെ കള്ളം. ഇത് തന്നെയാണ് സാറും പറഞ്ഞത്, ഒന്നുമില്ല രമേശ്, ഇതൊന്നുമില്ല എന്ന് പറഞ്ഞത്. ഇത് അതിന്റെ അർത്ഥം ഇതാണ്, നാഹം നജത്വം, എന്നാൽ ഞാൻ മാത്രമേ ഉള്ളൂ. ചില സമയത്ത് ആ സാറിന്റെ മുഖത്ത് ആ ഈശ്വര ഭാവം നമുക്ക് ദർശിക്കാൻ പറ്റും. ആ സർവാത്മഭാവം വെട്ടിത്തിളങ്ങും ആ മുഖം. ഗീതയൊക്കെ ഇങ്ങനെ പറയുമ്പോ ഏതാണ്ട് ശ്രീകൃഷ്ണനുമായിട്ട് താതാത്മ്യപ്പെട്ടതുപോലെ തോന്നും. ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ വെക്കുക, ആ ചാട്ടവാറ് പിടിച്ചുകൊണ്ടിരിക്കുന്ന, ആ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെ പോലെ, സാക്ഷാത് കൃഷ്ണനാണോ എന്ന് പോലും പലർക്കും തോന്നിയിട്ടുണ്ട് എന്ന്. നേദം വാപി ജഗത് പ്രദൃഷ്ടമഖിലം, ഈ കാണപ്പെടുന്ന ജഗത്ത് അല്പം പോലുമില്ല, ഇവിടെയുള്ള ഒന്നും
വാസ്തവത്തിൽ ഇല്ല. ഈ ഇല്ലാത്തതിനെയാണ് ഉണ്ട് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മോഹിതരായി അത് ഇതും സ്വന്തമാക്കാൻ വേണ്ടി ജീവിതത്തെ കളഞ്ഞു കുളിക്കുന്നത്. ഇനിയെങ്കിലും ആ സത്യത്തെ അന്വേഷിക്കും. ആ സത്യമാണ് എന്റെ ജീവിത ലക്ഷ്യം എന്നൊരു തീരുമാനത്തോടു കൂടി വേണം നിങ്ങൾ ഓരോരുത്തരും ഇവിടുന്ന് പോകാൻ. കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്റെ ജീവിത ലക്ഷ്യം ഈ സത്യമാണ്, ഇതിനെ സാക്ഷാത്കരിക്കുകയാണ് എന്നുള്ള ഒരു തീരുമാനം നമുക്ക് ഇവിടെ വെച്ച് ഇപ്പൊ എടുത്താൽ എന്താ ദോഷം? ഒരു ദോഷവും ഇല്ലെന്ന് മാത്രമല്ല, അതിനേക്കാളും പരമമംഗളം അണയ്ക്കുന്ന വേറൊന്നുമില്ല. ഈ തീരുമാനം മനുഷ്യനിൽ ഉണ്ടാവുന്നില്ല. ബാക്കിയുള്ളത് കിട്ടട്ടെ, കൂടെ ഫ്രീ ആയിട്ട് ആത്മസാക്ഷാത്കാരവും കിട്ടട്ടെ, അങ്ങനെ കിട്ടില്ല. അതിശ്രേഷ്ഠമായ വസ്തു, അതിന് അത് അർഹിക്കുന്ന വില നൽകേണ്ടി വരും. അതിന് കൊടുക്കുന്ന വില എന്തെന്നറിയാമോ? 10 പൈസ വിലയില്ലാത്ത ഈ അഹങ്കാരം. അതൊന്ന് വിലയായിട്ട് കൊടുക്കാമോ നിങ്ങൾ? ആ സത്യത്തെ നിങ്ങൾക്ക് കിട്ടും. ലാഭക്കച്ചവടമാണ്, ലാഭക്കച്ചവടം. നയാ പൈസക്ക് പ്രയോജനമില്ലാത്ത അഹങ്കാരത്തെ ഈശ്വരന് കൊടുത്തിട്ട് അമൂല്യമായ ആ രത്നത്തെ സ്വന്തമാക്കുക. നമ്മളൊക്കെ ഈ കച്ചവട ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ. ഒന്നും കാണാതെ നമ്മളൊന്നും ചെയ്യില്ല. 10 പൈസ മുടക്കിയാൽ 50 പൈസ കിട്ടണം, 100 മുടക്കിയാൽ 500 കിട്ടണം. ഇതാണ് പൊതുവെയുള്ള മനുഷ്യന്റെ വിചാരം. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യൻ എന്തുകൊണ്ട് ഈ ലാഭക്കച്ചവടത്തിന് മുതിരുന്നില്ല? അത്ര കണ്ട് വിഡ്ഢികളായി പോയി എന്നാണ്, അത്ര കണ്ട് മണ്ടന്മാരായി പോയി. എന്തുകൊണ്ട്? അല്പമായ അഹങ്കാരത്തെ ത്യജിക്കാൻ അവർ തയ്യാറല്ല. അമൂല്യമായ ആ ഈശ്വര രത്നത്തെ അവർക്ക് വേണ്ട. നേദം വാപി ജഗത്പ്രതിഷ്ഠമഖിലൻ നാസ്തീതി ജാനീഹി ഭോഹോ. എടോ ശിഷ്യ, ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് കേൾക്കുവോ. ഈ ആചാര്യൻ കള്ളം പറയുകയല്ല, പരമസത്യമാണ് പറയുന്നത്. ഈ കാണപ്പെടുന്ന ജഗത്ത് അല്പം പോലും ഇല്ല, അതിന് ഒരു കണികയെങ്കിലും വാസ്തവികത ഇല്ല. അങ്ങേയറ്റമില്ലാത്തത് വെറുതെ ഉണ്ടെന്ന് തോന്നുന്നത്. യത്പ്രോക്തം കരുണാവശാത്വൈ മയാ, ഞാനിതൊക്കെ നിന്നോട് പറയുന്നത് എന്തുകൊണ്ടെന്നോ? നിന്നോടുള്ള കാരുണ്യം കൊണ്ട്. എല്ലാവരോടും ആചാര്യന്മാർ ഇങ്ങനെ പറയാറില്ല. ആ ശിഷ്യൻ പക്വതയുള്ളവനാണ്, അവൻ മോക്ഷം നേടണം, അവൻ അതിനുവേണ്ടി ജനിച്ചവനാണ് എന്നുള്ളവരോട് മാത്രമേ ഈ പ്രൗഢമായ അനുഭവത്തെ ആചാര്യന്മാർ പങ്കിടാറുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, യത് പ്രോക്തം കരുണാവശാത്, കാരുണ്യം കാരണമായിട്ട് ആണ് ഞാൻ ഈ വാക്കുകൾ നിന്നോട് പറയുന്നത്. തത് സത്യം, നീ സംശയിക്കരുത് കുഞ്ഞേ, അത് സത്യമാണ്. ഞാൻ ഉള്ളിൽ അനുഭവിക്കുന്ന സത്യമാണ്, ഈ പ്രപഞ്ചത്തിന്റെ സത്യമാണ്, എന്റെയും നിന്റെയും എല്ലാറ്റിന്റെയും സത്യമാണ്. അതുകൊണ്ട് അതിനെ സംശയിക്കരുത്. കാരണം ശിഷ്യ മനസ്സ് ഉൾക്കൊള്ളില്ല, അതിന് അതിനുള്ള കഴിവില്ല. അത് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്ര സ്നേഹത്തോടെയും ദൃഢതയോടും കൂടെ ആചാര്യന്മാർ ഇത് പ്രഖ്യാപിക്കുന്നത്. തത് സത്യമേതത് സ്ഫുടം, ഞാൻ വ്യക്തമായി ഇതിനെ സാക്ഷാത്കരിക്കുന്നു, ഇത് അത്യന്തം സ്പഷ്ടമാണ്. ചിന്തിക്കുന്ന ആർക്കും ഇത് സിദ്ധാന്തപരമായിട്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തെളിഞ്ഞു കിട്ടുന്നതാണ്. ശ്രദ്ധസ്വ, ശ്രദ്ധിക്കൂ കുഞ്ഞേ. അനഘ, നീ പാപമില്ലാത്തവനാണ്, നിന്റെ ഉള്ളിൽ ദുർവാസനകളൊന്നും ഇല്ല, അഹങ്കാരമൊക്കെ ഏതാണ്ട് തേഞ്ഞു മാഞ്ഞു പോയി കഴിഞ്ഞു. ഒരടി എടുത്തു വെച്ചാൽ നിനക്ക് സത്യത്തിലേക്ക് ചെന്നെത്താം. അതുകൊണ്ട് നീ പാപമില്ലാത്തവനാണ്, അങ്ങനെയുള്ള പാപമില്ലാത്ത കുഞ്ഞേ. ശ്രദ്ധസ്വ, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. ശുദ്ധബുദ്ധി രസിച്ചേത്, നിനക്ക് നല്ല വിവേകവും ചിത്തശുദ്ധിയും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. ഉണ്ട്, അതുകൊണ്ടാണല്ലോ വന്നതും ആചാര്യൻ തന്റെ മനസ്സ് തുറക്കുന്നതും. എന്നാലും നിനക്ക് ശുദ്ധബുദ്ധി ഉണ്ടെങ്കിൽ, നിനക്ക് അല്പമെങ്കിലും വിവേകമുണ്ടെങ്കിൽ നീ ഇതിനെ സംശയിക്കരുത്. മാത്രാസ്തുതേ സംശയഃ, ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന ഈ കാര്യത്തിൽ, എന്നെ പോലെ ഉള്ള ആൾക്കാർ പ്രഖ്യാപിക്കുന്ന ഈ പരമസത്യത്തിന്റെ കാര്യത്തിൽ നിനക്ക് ഒരു സംശയവും ഉണ്ടാവരുത്. ഇതിനെ അപ്പാടെ 100% വിശ്വസിച്ച് സ്വായത്തമാക്കൂ. അത് നിന്റേതായി തീരട്ടെ, നീ അതാണ്, അതൊന്ന് തിരിച്ചറിയുക മാത്രമേ വേണ്ടൂ എന്നാണ് പറയുന്നത്. നമ്മള് പ്രൗഢാനുഭൂതിയുടെ അവസാനത്തെ പദ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാരസ്യൈക സുബോധചാരു മനസേ പ്രൗഢാനുഭൂതി സ്ത്രിയം ദാതവ്യാനതു മോഹദഗ്ധ കുധിയേ ദുഷ്ടാന്തരംഗായ ച യേയം രമ്യ വിദർപ്പിതോത്തമ ശിരഃ പ്രാപ്ത ചകാസ്തി സ്വയം സാചേന്മർക്കടഹസ്തദേശപതിത കിം രാജതേ കേതകീ. എല്ലാറ്റിനും ഒരു യോഗ്യത വേണം. യോഗ്യത ഇല്ലെങ്കിൽ സമ്പാദിക്കണം. യോഗ്യത ഇല്ലാതെ തനിക്ക് അർഹതയില്ലാത്ത ഒന്ന് താൻ മോഹിക്കരുത്.
അത് അധർമ്മമാണ്, പാപമാണ്. അർഹതയില്ലെങ്കിൽ അർഹത നേടൂ, അതിനുവേണ്ടി പ്രയത്നിച്ച് അർഹത നേടി അർഹമായതിനെ സ്വന്തമാക്കൂ. ഇത് തന്നെയാണ് സത്യത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഇത് അർഹതയോ യോഗ്യതയോ ഇല്ലാത്തവരുടെ കയ്യിൽ ചെന്ന് പെടരുത്. ഈ പ്രൗഢാനുഭൂതി അവിടെ തരംതിരിവ് നടത്തുന്നു. ചില പ്രത്യേകം വിഭാഗക്കാർക്ക് മാത്രമേ ഈ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ, ഉപനിഷത്തുകളൊക്കെ ഉപദേശിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു വിവേചനവും ഇല്ല. സകല വിവേചനവും സർവദ്വൈത ചിന്തയും ഉള്ളിൽ നിന്ന് നീങ്ങിയവരാണ് ഈ ഋഷീശ്വരന്മാർ, സത്യദർശികൾ. അവർക്ക് എങ്ങനെ പക്ഷപാതം കാണിക്കാൻ പറ്റും? ആരോട് പക്ഷപാതം കാണിക്കാൻ പറ്റും? അപ്പൊ ഇതൊന്നും മറ്റുള്ളവർക്ക് കിട്ടാത്ത രീതിയിൽ മറച്ചു വെച്ചു. ചില പ്രത്യേക സമുദായക്കാരുടെ കുത്തകയാണ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് അവരൊന്നും ജ്ഞാനിയാകാത്തത്. അങ്ങനെയുള്ള വാദങ്ങളൊക്കെ നമ്മുടെ അല്പ മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ്, നമ്മുടെ അല്പത്തെ വിളിച്ചു അറിയിക്കുന്നതാണ് അങ്ങനെയുള്ള പറച്ചിലൊക്കെ. ഇവിടെ എന്താ പറയുന്നത്? അർഹതയുള്ളവന് ഇത് നിഷേധിക്കരുത്, അർഹതയില്ലാത്തവന്റെ കയ്യിൽ ഇത് ചെന്നെത്തിയരുത്. ഇതാണ് പറയുന്നത്. സ്വാരസ്യൈക സുബോധചാരു മനസ്സേ, ആത്മാനന്ദ രസാനുഭവത്തിൽ ഉണർന്നു വർത്തിക്കുന്ന പ്രകാശമയമായ മനസ്സുള്ളയാൾക്കു മാത്രമേ ഈ അനുഭവത്തെ വെളിവാക്കി കൊടുക്കാവൂ. ഈ ഗ്രന്ഥം അയാളുടെ കയ്യിൽ മാത്രമേ ചെന്ന് പെടാവൂ. അയാൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ എന്താ? എന്തെന്ന് പറയും, ഇനി പറയും. എല്ലാവർക്കും പഠിക്കാമെന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും പഠിക്കാം, പ്രൊവൈഡഡ് യു ഹാവ് ദ നെസസറി ക്വാളിഫിക്കേഷൻ, നെസസറി എലിജിബിലിറ്റി. അല്ലെങ്കിൽ അത് പഠിക്കരുത്. ഫസ്റ്റ് യു ബിക്കം എലിജിബിൾ, ഫസ്റ്റ് യു ബിക്കം ക്വാളിഫൈഡ് ആൻഡ് ദെൻ കം ആൻഡ് അക്വയർ ഇറ്റ്. ഇതാണ് സ്വാരസ്യൈക സുബോധചാരു മനസ്സേ. ഈ പറയുന്നതിന്റെ പൊരുൾ അറിയാനും ആസ്വദിക്കാനും അതിനെ ഉൾക്കൊള്ളാനും ഒക്കെ പാകത വന്ന ഒരാൾക്ക് മാത്രമേ ഇത് കൊടുക്കാവൂ. പ്രൗഢാനുഭൂതി സ്ത്രീയം, ഈ പ്രൗഢമായ അനുഭൂതി ഒരു ജ്ഞാനിയുടെ ആന്തരമായ അനുഭവമാണ് ഈ 17 പദ്യങ്ങളിലൂടെ ആചാര്യൻ വെളിവാക്കി തന്നിട്ടുള്ളത്. അത് ഒരു പക്വതയുള്ള ശിഷ്യൻ, സാധകൻ, അയാൾക്ക് മാത്രമേ ഉപദേശിക്കപ്പെടാവൂ. മറ്റുള്ളവരോട് ഇത് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ദാതവ്യ, ഇത് ഉപദേശിക്കാനും കേൾക്കാനും ഒക്കെ ഒരു യോഗ്യത വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ പ്രൗഢാനുഭൂതി ദാനം ചെയ്യപ്പെടാൻ പാടുള്ളൂ. നതു മോഹദഗ്ധ കുധിയെ, മോഹം കൊണ്ട് ദഹിച്ച ബുദ്ധിയുള്ളവൻ, വിഷയമോഹങ്ങളിൽ കിടന്നുഴലുന്ന, അന്യനെ ഹിംസിക്കാൻ ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന, അന്യനെ വേദനിപ്പിക്കുന്ന, സകല ജീവരാശികളോടും ദ്വേഷം പുലർത്തുന്ന, മറ്റുള്ളയാളിനെ എങ്ങനെ കമുത്തണം എന്ന് വിചാരിച്ച് നടക്കുന്നവൻ്റെ അടുത്ത് ഇതൊന്നും ഓതിയിട്ട് കാര്യമില്ല. വെട്ടാൻ വരുന്ന ബോധത്തിനോട് വേദമോതരുത് എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. മോഹം കൊണ്ട് ദഹിച്ച ദുർബുദ്ധികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കരുത്. ദുഷ്ടാന്തരംഗായച്ച, ദുഷിച്ച മനസ്സുള്ളവർ, കാമക്രോധ ലോഭമോഹങ്ങളാൽ ഇളകുന്ന, രാജസികവും താമസികവുമായ വൃത്തി കൊണ്ട് കലുഷിതമായ മനസ്സോടുകൂടിയവർക്ക് ഈ സത്യാനുഭൂതിയെ പറഞ്ഞു കേൾപ്പിക്കരുത്. ഇത് അവരുടെ കയ്യിൽ ചെന്നെത്താതെ നോക്കേണ്ടത് ശിഷ്യന്മാരുടെ, പക്വതയുള്ളവരുടെ ധർമ്മമാണ്. അതെന്തുകൊണ്ടാ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താ? എന്താ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നില്ലേ? എന്താ ഇത് എല്ലാവരോടും പറഞ്ഞ? അവര് കേട്ടില്ലെങ്കിൽ വേണ്ട, അവര് പോട്ടെ എന്നേ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. ഇതിന് മുൻയോഗ്യതയും ഒന്നും ആവശ്യമില്ല, ഒക്കെ എല്ലാവർക്കും ആകാം, ഫ്രീ ഫോർ ഓൾ. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഏതുപോലെയെന്നോ, ഏയം രമ്യ വിദർപ്പിതോത്തമ ശിര പ്രാപ്താചകാസ്തി സ്വയം, മനോഹരമായ വർണ്ണശബളങ്ങളായ സുഗന്ധമുള്ള പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു മനോഹരമായ പുഷ്പമാല്യം, ആ മാല്യം അതിന്റെ ഭംഗിയും നിറവും സുഗന്ധവും മേന്മയും മഹത്വവും ഒക്കെ അറിയാവുന്ന ഒരാളുടെ തലയിലോ കഴുത്തിലോ കിടന്നാലാണ് ആ മാല ശോഭിക്കുക, അല്ലെ? മാലയുടെ മഹത്വം അറിയാത്ത ഒരാളുടെ അടുത്ത് അയാളുടെ കഴുത്തിൽ മാല കൊണ്ടിടുകയോ തലയിൽ ആ മാല സമർപ്പിക്കുകയോ ചെയ്താൽ അത് മാലയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ ഇതുപോലെയുള്ള അതിമഹത്തായ ജ്ഞാനികളുടെ ആ അനുഭവത്തെ ചുമ്മാ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ആ അനുഭവത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതൊക്കെ അറിഞ്ഞ് ആസ്വദിച്ച് രസിക്കാൻ കഴിവുള്ള പാകത വന്നവർക്ക്, നല്ല വിവേകശാലികൾക്ക് മാത്രമേ ഈ പദ്യങ്ങളിലുള്ള കാര്യം വെളിപ്പെടുത്താവൂ. ഏതുപോലെ ഒരു പുഷ്പമാല്യം എന്ന പോലെ അവർ അതിനെ സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി, ഇഷ്ടത്തോടുകൂടി അവർ കഴുത്തിൽ അണിഞ്ഞ് കൃതാർത്ഥരാകും, ധന്യരാകും.
സാചേൻ മർക്കടഹസ്തദേശപതിത കിം രാജതെ കേതകി. കേതകി പുഷ്പം എന്ന് പറഞ്ഞാൽ താഴമ്പൂ, അതാണ് കേതകി. നല്ല താഴമ്പൂ കൊണ്ടുള്ള ഒരു മാല കുരങ്ങന്റെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുക. എന്താ ചെയ്യുക? അത് ഒന്ന് മണത്ത് നോക്കും, കടിച്ചു നോക്കും, തിന്നാൻ കൊള്ളാവുന്നതല്ല, പിച്ചി ചീന്തി ദൂരെ എറിയും. അതുപോലൊരു ദുർഗതി നമ്മുടെ അധ്യാത്മ ശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ഒരു താക്കീതോടുകൂടി ഈ ഗ്രന്ഥം ആചാര്യൻ അവസാനിപ്പിക്കുന്നത്. ദാതവ്യാനതു മോഹദഗ്ധകുതിയെ ദുഷ്ടാന്തരംഗായ ച ഏയം രമ്യവിദ് അർപ്പിതോത്തമ ശിര പ്രാപ്ത ചകാസ്തി സ്വയം. രമ്യത, ഇതിന്റെ മഹത്വം ശ്രേഷ്ഠത മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളുടെ ശിരസിൽ ഈ പ്രൗഢാനുഭൂതി എന്ന് പറയുന്ന പുഷ്പമാല്യം നല്ലതുപോലെ ശോഭിക്കും. അതേസമയം അതൊരു വാനരന്റെ കൈകളിലാണ് ചെന്ന് പെടുന്നതെങ്കിൽ സാചേൻ മർക്കടഹസ്തദേശപതിത കിം രാജത്തെ കേതകി, ചോദ്യമാണ്, നിങ്ങൾ മറുപടി പറയൂന്നാണ്. ആ മാല ശോഭിക്കുമോ? അത് വേണ്ടവണ്ണം ശോഭിക്കുകയില്ലെന്ന് മാത്രമല്ല, അത് പിച്ചിച്ചീന്തി എറിയപ്പെടുകയും ചെയ്യും. മാലയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് കുരങ്ങന്റെ കയ്യിൽ അത് കൊടുത്താൽ. അതുകൊണ്ട് ഈ പ്രൗഢമായ അനുഭവം സത്യജിജ്ഞാസുക്കൾക്കും മുമുക്ഷുക്കൾക്കും മാത്രം ഉപദേശിക്കപ്പെടേണ്ടതാണ്. സാറ് ഒന്നാന്തരം ഒരു പാചകക്കാരനായിരുന്നു. സാറിന്റെ കുടുംബാംഗങ്ങൾക്ക് പോലും ഇതൊരു പുതിയ വിവരമായിരിക്കും. ഇതെന്താ അങ്ങനെ? അച്ഛന് ഉണ്ടോ? കയറിയിട്ടുണ്ടോ അച്ഛൻ അടുക്കളയില്? പിന്നെ ഇയാളെന്താ ഈ പാചകക്കാരൻ നല്ലപോലെ കൂട്ടാനൊക്കെ വെക്കുന്ന ആളെന്ന് പറഞ്ഞത്? ഈ സാധാരണ നമ്മൾ ചോറിന്റെ കൂടെ കഴിക്കുന്ന കൂട്ടാനല്ല, നല്ല ഒന്നാന്തരം കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് സാറ് കടന്നുപോയത്. എന്താണ്? വേദാന്ത സാമ്പാറ്, വേദാന്ത അവിയൽ, വേദാന്ത തോരൻ, വേദാന്ത അച്ചാറ്. ആവോളം വേണ്ടുവോളം സമൃദ്ധമായി ഒരു മുട്ടുമില്ലാതെ പഞ്ഞമില്ലാതെ വരുന്നവർക്കെല്ലാം വാരി കോരി കഴിക്കാൻ പാകത്തിൽ വെച്ചിട്ട് പോയതാണ്. അതാണ് ഞാൻ എടുത്ത് വിളമ്പിയത് ഒരു തവി എന്ന പോലെ. സാറുണ്ടാക്കി വെച്ച ആ കറി ഒരു തവി എങ്ങനെയാണോ എടുത്ത് വിളമ്പുന്നത്. സാധാരണ തവിയെക്കുറിച്ച് നമ്മൾ സംസ്കൃതത്തിൽ ഒരു സുഭാഷിതം പറയാറുണ്ട്, ദർവി പാകരസാനിവ. ദർവി എന്ന് പറഞ്ഞാൽ തവി. തവിക്ക് അത് മുങ്ങുന്ന ഒരു കറിയുടെയും രുചി അറിയില്ല, അത് എല്ലാ കറികളിലും മുങ്ങി എഴുന്നേൽക്കും. അതിന്റെ രുചി അറിയുന്നവർ അത് ആ കറി ആഹാരം കഴിക്കുന്നവരാണ്. കറിക്ക് അതിന്റെ രുചി അറിയില്ല. പക്ഷെ ഈ തവി ഉണ്ടല്ലോ, രുചി കുറെയൊക്കെ അറിഞ്ഞ തവിയാണ്. കുറെയൊക്കെ ഈ വേദാന്ത ശാസ്ത്രം സാറുണ്ടാക്കി വെച്ച കൂട്ടാന്റെ രുചി കുറെയൊക്കെ അറിയാൻ സൗഭാഗ്യം, ഈശ്വരാനുഗ്രഹം സിദ്ധിച്ച ഒരു തവിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ വാക്കുകളൊന്നും എന്റെ മഹത്വമല്ല. ഇതിൽ എന്തെങ്കിലും മോശമായതോ അബദ്ധമോ ഉണ്ടെങ്കിൽ അത് മുഴുവൻ, അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞാൻ ഏറ്റെടുക്കുന്നു. എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, എന്തെങ്കിലും അല്ല ധാരാളം നന്മ ഇതിനകത്ത് ഉണ്ടായിരുന്നു, കാരണം സാറാണ് എന്നെ കൊണ്ട് പറയിച്ചത്. അതുകൊണ്ട് അതില് പോരായ്മയോ അസത്യമോ ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെ എന്തെങ്കിലും എത്രമാത്രം നന്മകളുണ്ടോ അത് മുഴുവൻ സാറിന്റെ എച്ചിലായിട്ട് ഞാൻ സ്വീകരിച്ചത്. സാറ് കഴിച്ചതിന് ശേഷം ബാക്കി വന്ന അതിൽ നിന്ന് ഞാൻ കൈയിട്ട് വാരിയെടുത്തതാണ്. അതുകൊണ്ട് ഇതൊന്നും എന്റെ മഹത്വമായിട്ട് ഒരിക്കലും കരുതരുത്. ഇയാള് വലിയ ആളാണ്, പുതിയതായിട്ട് ഒരു പ്രഭാഷകനെ കിട്ടി ഒന്ന് അറിയരുത്. ഞാൻ വട്ടപൂജ്യമാണ്, ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് പറയുന്നത്, അഹങ്കാരത്തിന്റെ കണിക പോലും ഇല്ലാതെ അങ്ങേറ്റം സിൻസിയറിറ്റിയോടുകൂടി തന്നെയാണ് പറയുന്നത്. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും അല്ല, അതാണ് സത്യം. കൃതജ്ഞതാ പ്രകാശനമൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അതിന്റെ ആവശ്യമില്ല. ഇനി അഥവാ ആരെങ്കിലും ഒക്കെ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ അതും ഞാൻ ബാലകൃഷ്ണൻ നായർ സാറിന്റെ പാദങ്ങളിൽ നേരത്തെ സമർപ്പിച്ചിരിക്കുന്നു. ഈ 3 ദിവസത്തെ അനുസ്മരണം ഒരു പുഷ്പമാല്യമായോ അല്ലെങ്കിൽ ഒരു പുഷ്പ സമർപ്പണമായോ ബാലകൃഷ്ണൻ നായർ സാറിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു യജ്ഞപ്രസാദമുണ്ട്. ആ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, യജ്ഞപ്രസാദമുണ്ട്. ഇന്ന് സാറിന്റെ ജന്മദിനമാണ്. അപ്പോ ആരുടെയാണ് ബർത്ത്ഡേ? സാറിന്റെയാണ്. സാറിന്റെയാണല്ലോ ജന്മദിനം ഇന്ന്. അപ്പൊ ജന്മദിനത്തിനാണല്ലോ നിങ്ങൾ എല്ലാവരും ഒത്തുകൂടിയത്. ഇവിടുന്ന് മധുരവും വാങ്ങിച്ചോണ്ട് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോവില്ലേ? വാങ്ങിച്ചോണ്ടേ പോവാവൂ. നിങ്ങൾ ആരെങ്കിലും ബർത്ത്ഡേ പ്രസന്റ് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ ഒരു പാരിതോഷികം ജന്മദിനത്തിന്? ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ? ഇല്ല. എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള
നിങ്ങൾക്ക് ഒരാവശ്യവും ഇല്ലാത്ത ഒരു പാരിതോഷികം സാറിന് കൊടുത്തിട്ട് പോയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. അത് നിങ്ങളുടെ സ്വന്തം മനസ്സാണ്. ആ മനസ്സാണ് നമ്മെ ദുഃഖിപ്പിക്കുന്നത്. ആ കുരുത്തക്കേടൊപ്പിക്കുന്ന ആ മനസ്സിനെ സാറിനുള്ള ഒരു ജന്മദിന പാരിതോഷികമായി സമർപ്പിച്ചിട്ട് യജ്ഞപ്രസാദമായി ഒരു മധുരം എന്തോ വിതരണം ചെയ്യുന്നുണ്ട്. അതും വാങ്ങിച്ചുകൊണ്ട് അടുത്ത അനുസ്മരണം വരെ സ്മരണം തുടർന്നുകൊണ്ട്, എന്താണ് അടുത്ത അനുസ്മരണം വരെ മറന്നുപോകരുത്, ഇനി അടുത്ത വർഷം 3 ദിവസമോ അല്ലെങ്കിൽ 4 ദിവസം കൂടാന്ന് വിചാരിക്കരുത്. അടുത്ത അനുസ്മരണ ദിവസം വരെ സ്മരണം തുടർന്നുകൊണ്ട് നമുക്ക് അവരവരുടെ വീടുകളിലേക്ക് യാത്രയാകാം. ഈ സത്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ. അത് നമ്മുടെ മിടുക്കല്ല. അതിന് ആ സർവേശ്വരനും ബാലകൃഷ്ണൻ നായർ സാറും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. എന്നാലും എല്ലാവരും, എല്ലാ മഹാജ്ഞാനികളും ഋഷികളും നമ്മയൊക്കെ അനുഗ്രഹം ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പോവാൻ തോന്നുന്നില്ലേ? ആ പറഞ്ഞ പോലെ മനസ്സങ്ങ് നിറഞ്ഞപ്പോ എല്ലാം മറന്നുപോയി. ഇത് കിട്ടിയതുണ്ടല്ലോ കേട്ടോ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഹരിഹി ഓം.